തുടങ്ങി കേട്ടോ, ഡ്രൈവർ ഒക്കെ തുടങ്ങിക്കോളൂ. മാക്സ് ഓക്കെ 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 ഓടിപ്പണല്ലോ അല്ലേ. ഗുഡ് ഈവനിങ് ടു ഓൾ. സൗണ്ട് കുറവുണ്ടോ? ഇല്ല, ഓക്കെ ആണ്, ഓക്കെ ആണ്. ഈ യൂട്ടിലിറ്റി ഓഫ് പ്രകൃതി ഡയഗ്നോസിസ് ക്ലിനിക്കൽ പ്രാക്ടീസ്, സാധാരണ ഒരുപാട് ഈ പ്രകൃതിയെ പറ്റിയിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ആയുർവേദം എന്ന് പറയുന്നത് ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിൻ ആണെന്ന് പറയുകയും, നമ്മൾ വ്യക്തിയധിഷ്ഠിതമായിട്ടാണ് ഓരോ ചികിത്സകളും അല്ലെങ്കിൽ അവരുടെ ബാക്കി കാര്യങ്ങൾ, ഡയഗ്നോസിസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയയാണ് പ്രകൃതി എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു മൂന്ന് ശ്ലോകങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രകൃതി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് സംശയമാണ്. ചില നമ്മളിപ്പോ ഒരു എക്സിബിഷന്റെ ഭാഗമായിട്ട് ഒരു പ്രകൃതി ചാർട്ട് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഒരു പ്രകൃതി നോക്കിയിട്ട് ചിലപ്പോൾ ഡയറ്റ് ചാർട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോഴും നമ്മൾ വളരെ ഉപരിപ്ലവമായിട്ട് മാത്രമാണ് അതിനെപ്പറ്റി അനലൈസ് ചെയ്യാറുള്ളത്. ഒരു യഥാർത്ഥ ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ഒരു രോഗിയിൽ ഇത് എത്രമാത്രം യൂസ് ചെയ്യാറുണ്ടെന്നുള്ള സംശയമാണ്. അത് പക്ഷേ അത് എത്ര യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകവുമാണ്. ഈ സമയത്ത് പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത്, പേഴ്സണലൈസ്ഡ് മെഡിസിനായിട്ട് ഒരുപാട് രംഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് മേഖലകളിൽ നിന്ന് വേറെ വേറെ ശാസ്ത്രശാഖകൾ വരുന്നുണ്ട്. നമ്മൾ ആയുർവേദം എന്നുള്ളതിനെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് പ്രകൃതി. അതിന്റെ പ്രകൃതി ഡിറ്റർമിനേഷന്റെ ടെക്നിക്സ്, അത് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജി സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അങ്ങനെ നമുക്ക് കിട്ടുന്ന റിസൾട്ട്, ഇപ്പൊ രണ്ടുപേര് രണ്ട് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും റിസൾട്ട് വ്യത്യാസം വരാൻ പാടില്ല, ഒരേപോലുള്ള പ്രകൃതി കിട്ടണം. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ ആ ഒരു ക്ലാരിഫൈ ചെയ്യേണ്ട ഏരിയ ആണ്. അപ്പോ കുറച്ച് കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ കാര്യങ്ങൾ പ്രത്യേകിച്ചും ക്ലിനിക്കൽ യൂട്ടിലിറ്റി വരുന്ന രീതിയിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മള് ഈ പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മള് ഫിസിയോളജിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫിസിയോളജിയുടെ ഭാഗമായിട്ടാണ് പ്രകൃതി മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് അത്രയും ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്രകൃതിയെ പറ്റി പറയാനുള്ള കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ട്, നമ്മള് മോഡേൺ സയൻസിൽ നോക്കുമ്പോൾ തന്നെ ഫിസിയോളജി എന്ന് പറയുന്നത് വളരെ ഒരു ഫണ്ടമെന്റൽ സയൻസ് ആണ്. ഈ സയൻസിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എല്ലാം ബേസിക്കലി ഈ ഫണ്ടമെന്റൽ സയൻസിന്റെ ഡെവലപ്മെന്റ് കൊണ്ടാണ് അത് ഒരു സയൻസ് ആയിട്ട് ഫർദർ ഡെവലപ്മെന്റിലേക്ക് പോകുന്നത്. അപ്പോ അതിനൊരു പ്രോവർബ് പോലെ പറയുന്നതാണ്, ടുഡേയ്സ് ഫിസിയോളജി ഇസ് ടുമാറോസ് മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മൾ ഫിസിയോളജിയിൽ ഇന്ന് കാണുന്ന ഡെവലപ്മെന്റ് ആണ് കുറച്ചൊരു 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് ഒരു പുതിയ മെഡിസിൻ ആയിട്ട് രൂപപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ എല്ലാ മെഡിസിന്റെയും പുറകില് അതിന്റെ ഒരു ഫിസിയോളജിയുടെ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെ മോഡേൺ മെഡിസിനിൽ പോലും അങ്ങനെയുള്ളൊരു കൺസിഡറേഷൻ കിട്ടുമ്പോൾ, നമ്മൾ കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ട് ചികിത്സിക്കുന്നു എന്ന് പറയുന്ന ആയുർവേദത്തിൽ എന്തുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ മേഖലയിൽ ചെയ്യുന്ന വർക്കുകൾക്ക് കൊടുക്കാത്തത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും വളരെ വളരെ ഹോളിസ്റ്റിക് ആണെന്ന് പറയുകയും വളരെ റിഡക്ഷനിസ്റ്റ് ആയിട്ട് ദ്രവ്യത്തിന്റെ പുറകെയും അല്ലെങ്കിൽ നിദാനത്തിന്റെ പുറകെയും പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്കായിട്ട് ഒരു ശാരീരം അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജിക്ക് ഒരുപാട് റോൾ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് പ്രകൃതി എന്നുള്ള ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ടോപ്പിക് കേൾക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ പ്രകൃതി എന്ന കൺസെപ്റ്റ് ട്രീറ്റ്മെന്റിൽ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം വരുന്നൊരു സംശയം. നമുക്ക് പ്രകൃതി, ഒരാളുടെ പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് അവരുടെ പ്രകൃതി നോക്കാൻ പറ്റുമോ എന്ന സംശയം വരും. അത് സാധാരണഗതിയിൽ കുറെ പേര് അങ്ങനെ നോക്കാൻ പറ്റില്ല എന്ന് പറയും, കുറെ പേര് നമുക്ക് കഷ്ടപ്പെട്ടാണെങ്കിലും നോക്കാം എന്ന് പറയും. ശരിക്കും ഈ അങ്ങനെ പ്രകൃതിയുടെ ബേസിക് കൺസെപ്റ്റ് വെച്ച് തന്നെ നോക്കുമ്പോൾ, പ്രകൃതി നാമ ജന്മ മരണാന്തരാള ഭാവിനി എന്നാ പറയുന്നത്, അല്ലാതെ ജന്മ രോഗാന്തരാള ഭാവിനി എന്നല്ല പറയുന്നത്.
അതുകൊണ്ട് രോഗം വരുമ്പോൾ പോകുന്ന ഒരു കാര്യമല്ല പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോ രോഗം ചിലപ്പോൾ അതിനെ മാസ്ക് ചെയ്യുമായിരിക്കും, പക്ഷെ പ്രകൃതി എന്ന് പറയുന്ന അവരുടെ ഉള്ളിൽ എപ്പോഴും പേഷ്യന്റിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ആ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റിനോട് നോക്കുന്നത്. അപ്പോൾ പ്രകൃതി എപ്പോഴും പേഷ്യന്റിൽ ഉണ്ട്. നമ്മൾ ഒരു നോർമൽ ഇൻഡിവിജ്വലിൽ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടി മാത്രമേ പേഷ്യന്റിലുള്ള പ്രകൃതി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരിക്കലും നോ എന്ന ആൻസർ ഇല്ല, എപ്പോഴും എസ് തന്നെയാണ്. കാരണം പ്രകൃതി ട്രീറ്റ്മെന്റിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പേഴ്സണലൈസ് മെഡിസിൻ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതി കൺസിഡർ ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എസ് മാത്രമാണ് ആൻസർ. അതിപ്പോ അങ്ങനെ എസ് ആണ് ആൻസർ പറഞ്ഞതെങ്കിൽ പിന്നെ അടുത്ത ചോദ്യം വരുന്നത് എങ്ങനെയാണ് ഡിസീസ് കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അത് അതിൽ നമുക്ക് വേണ്ട ഒരു ടൂളാണ് ഗുണം എന്ന് പറയുന്നത്. ഗുണത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു അഗാധമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രോഗിയിൽ രോഗി മുന്നോട്ടിലേക്ക് വരുമ്പോൾ അവരിലെ പ്രകൃതി ആൾട്ടേർഡ് ആയിട്ട് നിൽക്കുന്ന പ്രകൃതി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഒരു ഒരേ ദോഷം കൊണ്ട് പ്രകൃതിയും വികൃതിയും ഒരു രോഗിയിൽ ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഇതൊരു രോഗം ഒരു രോഗ അവസ്ഥയിൽ ഒരു ദോഷത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ അത് പ്രകൃതി കൊണ്ടാണോ അല്ലെങ്കിൽ വികൃതി കൊണ്ടാണോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരാളുടെ അഭിരുചികൾ അല്ലെങ്കിൽ ടേസ്റ്റ് പ്രിഫറൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവർ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മുമ്പുള്ള ഹിസ്റ്ററിയുമായിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരും. അത് ഇപ്പോൾ അടുത്തായിട്ട് ഉണ്ടായിട്ടുള്ള ചേഞ്ച് ആണോ അല്ലെങ്കിൽ മുമ്പ് അങ്ങനെ തന്നെയാണോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി ടേക്കിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അടുത്തൊരു മേഖല എന്ന് പറയുന്നത് ഒരുപാട് ജനറ്റിക് സ്റ്റഡീസ്, പ്രകൃതി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ജനറ്റിക് സ്റ്റഡീസ് വല്യത്താൻ സാറൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. പ്രത്യേകിച്ചും ഹൈദരാബാദിലെ സി സി എം ബി ആസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്ന വലിയ സ്റ്റഡീസ്, അതേപോലെ ത്രിസൂത്ര എന്ന് പറയുന്ന ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യുന്ന ഒരു ഡൽഹി ബേസ്ഡ് ഉള്ള സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റഡീസ് ഈ ജനറ്റിക് സ്റ്റഡീസ് ആയിട്ട് ആയുർവേദത്തിലെ പ്രകൃതി എന്നുള്ള കൺസെപ്റ്റിനെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോഡേൺ കൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് ചെയ്യുമ്പോൾ ആയുർവേദത്തിന് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളുണ്ടാവും മോശം കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെ അവെയർ ആയാൽ മാത്രമേ നമുക്ക് റീസെന്റ് ആയിട്ട് വരുന്ന പബ്ലിക്കേഷൻസ് ചിലപ്പോൾ അതിനെ നമുക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റേഷൻസ് വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്തരം സ്റ്റഡീസ് ഒരുപാട് സ്റ്റഡീസ് നെറ്റിൽ അവൈലബിൾ ആണ്. പബ്മെഡിൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് ഈ ജനറ്റിക് സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ സ്റ്റഡീസ് ഒക്കെ കുറച്ചും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ കൺസെപ്റ്റിനെ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രകൃതിയുടെ കൺസെപ്റ്റും അപ്ലിക്കേഷനും തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യണം. കാരണം അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റഡീസ് അധികം വരുന്നില്ല. ഈ സ്റ്റഡീസ് എല്ലാം വരുന്നത് ചില ജീൻ മാർക്കേഴ്സ് ജനറ്റിക് എക്സ്പ്രഷന്റെ ചില കണക്ഷൻസ് മാത്രമാണ് സ്റ്റഡീസ് ആയിട്ട് വരുന്നത്. ക്ലിനിക്കലി പ്രകൃതി യൂസ് ചെയ്യുന്ന സ്റ്റഡീസ് വളരെ റയറായിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഏറ്റവും വലിയൊരു ചോദ്യമാണ് സാധനം എല്ലാവർക്കും വരുന്ന ചോദ്യമാണ്, പ്രകൃതി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സാരം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മാനസ പ്രകൃതി ചേഞ്ച് ചെയ്യുമോ എന്നുള്ള സാധാരണ ചോദിക്കുന്ന കുട്ടികളെ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സിനുള്ളിൽ ഉണ്ടാകുന്ന ഡൗട്ടാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ഉത്തരമാണ്. പ്രകൃതി ചേഞ്ച് ചെയ്യില്ല എന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന പോലെ എടുത്തു പറയുമെങ്കിലും പ്രകൃതി എന്ന് പറയുന്ന ഈ പറയുന്ന അന്ന് പാചാരൻ സമയത്ത് വരുന്ന രീതിയിലല്ല ഇന്ന് നടക്കുന്ന മ്യൂട്ടേഷൻസ് ഒക്കെ. അപ്പോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പ്രകൃതി ചേഞ്ച് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ചില ഡിസീസ് പ്രിവാലൻസ് വെച്ച് നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വളരെ ക്രോണിക് ആയിട്ട് 20 വർഷം 30 വർഷമായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളില് ഇപ്പൊ സപ്പോസ് അയാളൊരു വാതകവ പ്രകൃതിയാണ് ജനിക്കുക, അങ്ങനെയുള്ള വാതകവ പ്രകൃതിയുള്ള ആളുടെ പ്രകൃതി ഈ 30 വർഷം കൊണ്ടുള്ള ഡയബറ്റീസ് കൊണ്ട് ഒരു ചേഞ്ചും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ കമ്പയർഡ് ടു സാരം അല്ലെങ്കിൽ കമ്പയർഡ് ടു മാനസ പ്രകൃതി പ്രകൃതി ശരീരപ്രകൃതി എന്ന് പറയുന്നത് ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്നതാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആയുർവേദ ചികിത്സ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റും. ഇതിന് സാധാരണ അധികം പേരും പറയാനുള്ള ഉത്തരം അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ ഒരു രോഗത്തിനല്ല ചികിത്സ കൊടുക്കുന്നത്, രോഗിക്കാണ്.
അപ്പോൾ നമ്മൾ രോഗിയെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രോഗികളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രകൃതി എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ രോഗികളെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആയുർവേദ ചികിത്സ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇതൊരു ഓപ്പണിയാണ്, പ്രകൃതി മനസ്സിലാക്കിയിട്ട് ചികിത്സ കൊടുക്കുക, ചികിത്സയുടെ ഇമ്പാക്ട് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഓപ്പണിയാണ്. ആ ഓപ്പണിംഗ് കൊണ്ട് ആയുർവേദ ചികിത്സ ഇപ്പൊ വേറൊരാൾക്ക്, ഒരു തേർഡ് പേഴ്സണെ നമുക്ക് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു പ്രസന്റേഷനിൽ പറയുന്ന കാര്യങ്ങൾ ഒരു മെയിനായിട്ട് ഒരു നാല് ലെയർ ആയിട്ട് തിരിക്കുകയാണ്. അതായത് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഒരു നാല് കോമ്പണൻസ് ഉണ്ടായിരിക്കും. ഒന്ന് ഈ ഹോളിസ്റ്റിക് അപ്രോച്ചിന്റെ യൂസ്, ഹോളിസ്റ്റിക് അപ്രോച്ചിന്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ചെയ്ത് പറയുന്നത് എന്നുള്ള ആ ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ സാമാന്യം വിശേഷം എന്ന് പറയുന്നത് പോലെ ജനറൽ സ്പെസിഫിക് ആൻഡ് ജനറൽ ആൻഡ് സ്പെസിഫിക് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഒരുപാട് സാമാന്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറെ വിശേഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കുക, എന്താണ് സാമാന്യം, എന്താണ് വിശേഷം, അല്ലെങ്കിൽ എന്താണ് ജനറലി, എന്തുകൊണ്ട് ജനറലി ഒരു കാര്യം പറയുന്നു അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് വേറെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ വേണം മനസ്സിലാക്കാൻ വേണ്ടി. മൂന്നാമത്തെ ലെയറാണ് ക്ലിനിക്കൽ സെനാരിയോ. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ ക്ലിനിക്കലി അത് എങ്ങനെ യൂസ്ഫുൾ ആണോ, അപ്പൊ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അത് വളരെ കറക്റ്റ് ആണെന്ന് നമ്മൾ കേൾക്കുമ്പോൾ തോന്നും, പക്ഷെ അത് എന്താണ് അതിന്റെ ക്ലിനിക്കൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ക്ലിനിക്കൽ സെനാരിയോയിലെ ഈ ഒരു കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ക്ലിനിക്കൽ യൂട്ടിലിറ്റി ഉണ്ടോ, ക്ലിനിക്കിൽ അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള അതൊരു വേറൊരു ഏരിയ ആണ്. ആ മൂന്നാമത്തെ അതാണ് മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ക്ലിനിക്കൽ യൂസ് ചെയ്താൽ മാത്രം പോരാ, ഈ ക്ലിനിക്കൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ തിയറിയിലേക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ അത് സയൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ബാക്ക് ടു തിയറി എന്ന് പറയുന്ന ഒരു ലെയർ. അപ്പോൾ ഈ നമ്മൾ പറയുന്ന ഈ പ്രസന്റേഷനിലുള്ള ഭാഗങ്ങളിലെല്ലാം ഈ ഒരു നാല് ലെയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എടുത്തു പറയുന്നില്ല, ഓരോന്നും ഓരോന്നാണ് പറയുന്നത്, പക്ഷേ ഈ നാല് അപ്രോച്ചസ് വഴിയാണ് ഈ ഒരു പ്രസന്റേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിന് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അത് മനസ്സിലാക്കാം. ഈ മോഡേൺ അല്ലെങ്കിൽ ആയുർവേദ എന്ന് പറയുന്ന രണ്ട് ഒരു വേർതിരിവുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ബേസിക് ആയിട്ട് അതിന്റെ ഡിഫറൻസ് എന്ന് നോക്കണം. പിന്നെ അതേപോലെ റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ചിലെ ബേസിക് ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം. ഇപ്പോൾ ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും നമ്മൾ രണ്ട് രീതിയിലും പ്രകൃതി എന്നുള്ള ടൂൾ ഉപയോഗിക്കും. അപ്പൊ അതിൽ വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മോഡേൺ കൺസെപ്റ്റ്സ് എല്ലാം ജനറലി എക്സ്ക്ലൂസീവ് ആണ്. അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ കാര്യത്തിന് വേണ്ടി ഈ കാര്യത്തിന് വേണ്ടി ഇത് പറയുന്നു, അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. പക്ഷേ ആയുർവേദിക് കൺസെപ്റ്റ്സ് അങ്ങനെ എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ പറ്റില്ല, ദേ ആർ ഇൻക്ലൂസീവ്. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള കൺസെപ്റ്റ്സിനെ നമ്മൾ ഈ മോഡേൺ കൺസെപ്റ്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ധാരണകൾക്ക് കുറെ പിശക് വരും. അപ്പൊ അതുകൊണ്ട് അത് ഇൻക്ലൂസീവ്നെസ്സും എക്സ്ക്ലൂസീവ്നെസ്സും മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. പിന്നെ അതേപോലെ ഡ്രഗ് ആൻഡ് ഡിസീസ് തിയറി എന്ന് പറയുന്ന മോഡേൺ മെഡിസിന്റെ ഒരു അപ്രോച്ച് ആണ്. അതായത് ഒരു ഡ്രഗ് ഒരു ഡിസീസിന് ഡ്രഗ് കൊടുക്കുന്നു, അത് ആ ഡ്രഗ് അവിടെ പോയി ആക്ട് ചെയ്യുന്നു എന്നുള്ള പറയുന്ന മോഡേൺ മെഡിസിന്റെ ഒരു തിയറിയാണ്. ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു തിയറിയെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ചും കൂടിയും ഈ ഡ്രഗ് ഡ്രഗിനോട് ബോഡി റിയാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡിസീസ് മാറുന്നത്. അതായത് ബോഡിയുടെ റിയാക്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ആ റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിസിയോളജിക്കൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ആ ഏരിയയിൽ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയും. അതായത് ബോഡി എങ്ങനെയാണ് ഒരു ഡ്രഗിനോട് റിയാക്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന രീതിയിൽ അതിന്റെ കുറച്ചുകൂടി ബാക്ക് ബോൺ ആണ് ഫിസിയോളജിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ബോഡി എങ്ങനെ ഒരു ഡിസീസിലെയും അതിലേക്ക് വരുന്ന ഒരു ഡ്രഗിനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ആയുർവേദ മരുന്നുകളുടെ ആക്ഷനും ആയുർവേദത്തിൽ വരുന്ന രോഗനിർണയവും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് നമ്മൾ തിയറിയും പ്രാക്ടീസും ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇതിൽ മോഡേൺ ആയുർവേദിക് കൺസെപ്റ്റ്സ് യൂസ് ചെയ്യുന്നതിൽ വളരെ എനിക്ക് പറയാനുള്ള ഒരു ഡിമാർക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഡയഗ്നോസിന് വേണ്ടിയൊക്കെ എപ്പോഴും ഒരുപാട് അടി കൂടാറുണ്ട്. ആയുർവേദത്തിൽ ഈ പറയുന്നത് ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് ഈ ഡയഗ്നോസിന് കൊടുക്കാൻ പറ്റും, മോഡേൺ ഡയഗ്നോസിസ് വെച്ചിട്ട് ഈ ഡയഗ്നോസിസിൽ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് പ്രശ്നം ഉണ്ടാവാം. പക്ഷെ ഇതിൽ ആക്ച്വലി കുറെ ഒരു ലോജിക് ഇല്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്.
കാരണം നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് പ്യുവർലി ആയുർവേദിക് വ്യൂ അല്ല. കാരണം നമ്മൾ ഡ്രഗ് പറയുന്നത് പ്യുവർലി ആയുർവേദിക് ഇൻഡിക്കേഷൻസിലാണ് ഡ്രഗ് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു നമ്മുടെ ദോഷാവസ്ഥ, ആ ദോഷാവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ പ്രകൃതിയും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അത് പ്രകൃതി എന്ന് പറയുന്നതിന്റെ ഒരു സിസ്റ്റമിക് ദോഷമായിട്ടും നമ്മൾ ആ രോഗാവസ്ഥ കൊണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ലോക്കലൈസ്ഡ് ദോഷമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അതേപോലെ സ്റ്റേജും സ്റ്റേജ് അനുസരിച്ചും ഈ ദോഷത്തിന് ഇമ്പോർട്ടൻസ് വരാം. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ആക്ച്വൽ അല്ലെങ്കിൽ ഏത് ദോഷത്തിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആ ദോഷത്തിനെ കണക്കാക്കുക, അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് അവിടെ വരുന്നത്. പക്ഷേ ഈ പ്രോഗ്നോസിസിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. പ്രോഗ്നോസിസിൽ നമുക്ക് മോഡേൺ മെഡിസിനെ അല്ലെങ്കിൽ മോഡേൺ മെഡിക്കൽ ടെക്നിക്സിനെ ഉപയോഗിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കോഴ്സ് ഡിസൈഡ് ചെയ്യുന്നില്ല. എത്ര കാലത്തേക്ക് ഈ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കാനും നമുക്ക് മോഡേൺ കൺസെപ്റ്റിന് വളരെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഇങ്ങനത്തെ രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പൊതുവെ എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുറെ കൺഫ്യൂഷൻസ് വെറുതെ എല്ലാ സിഎംഇകളിലോ അല്ലെങ്കിൽ കാണുന്ന പോലെ അപ്പോൾ ഒരാളൊന്ന് പറയും, അയാൾ പറയും, അത് ഒരാൾ പറയും അതല്ല ഇതാണെന്ന് പറയും. പക്ഷെ ആക്ച്വലി രണ്ടുപേരും ഉദ്ദേശിക്കുന്ന ഒരേ കാര്യം തന്നെയായിരിക്കും. ഈ രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് മുന്നോട്ട് പോകാം. അതേപോലുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഹോളിസ്റ്റിക് റിലേഷൻഷിപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് ആദ്യം കാണുന്ന പടം പോലെ വളരെ ബ്രോഡായിട്ട് കാണുന്നത്, റിഡക്ഷനിസ്റ്റ് എന്ന് പറയുന്നത് അതിനെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്നതുമാണ് എന്നുള്ളതാണ് അതിനൊരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ഹോളിസ്റ്റിക് എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ ടോട്ടാലിറ്റിയുള്ള കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹോളിസ്റ്റിക് നേച്ചർ മാറുന്നില്ല. ടോട്ടാലിറ്റിയിൽ ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലെ കോമ്പണൻസിനെ ഓരോന്നായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് ഇത് ടോട്ടാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കവിടെ ഹോളിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ്. ഇവിടെ റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് അല്ല, അല്ലെങ്കിൽ റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമ്പണന്റിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മോഡേൺ കൺസെപ്റ്റ്സിനെ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്സിനെ യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറയാനുള്ളത്. പിന്നെ വേറൊന്ന്, നമ്മളൊരു ട്രീറ്റ്മെന്റ് ഒരു ട്രീറ്റ്മെന്റിൽ എങ്ങനെയാണ് ഫിസിയോളജി അല്ലെങ്കിൽ ബോഡിയുടെ മെക്കാനിസം എങ്ങനെ ആയുർവേദ മെഡിസിൻസിന്റെ ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ കോസ് കൊണ്ട് ബോഡിയിലുള്ള ഒരു ഫാക്ടർ ആയിരിക്കും ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്. അതിന് ഇന്റേണൽ കോസ് എന്ന് പറയാം. അത് ബോഡിയിൽ ഒരു ഡിസീസ് ഉണ്ടാകും. അപ്പൊ നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കോസ് അല്ലെങ്കിൽ ഡിസീസിലേക്ക് കൊടുക്കുന്ന മെഡിസിനും അതുപോലെ ഒരു എക്സ്റ്റേണലി ആ ഡിസീസോട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ആയുർവേദിക് മെഡിസിൻസ് അങ്ങനെയല്ല. നമ്മൾ ഇന്റേണൽ കോസും ബോഡിയുടെ പെക്യുലാരിറ്റി അനുസരിച്ചാണ് നമുക്ക് മെഡിസിൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഡ്രഗ് ഓഫ് ചോയ്സ് തീരുമാനിക്കുന്നത് എക്സ്റ്റേണൽ കോസിനെയും ഡിസീസിനെയും ബേസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇന്റേണൽ കോസിനെയും ബോഡിയുടെ ആ അവസ്ഥയെ നോക്കിയിട്ടാണ് മെഡിസിൻ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജനറലി സാരവും പ്രകൃതിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാരം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി സ്ട്രെങ്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ. കാരണം അത് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതാണ്. ധാതുക്കളും മനസ്സും എല്ലാം വളരെ കുറച്ചുകൂടി എക്സ്പ്രസ്ഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരാളിലെ ഒരു പെർട്ടിക്കുലർ ധാതു കുറച്ചുകൂടി ഫോംഡ് ആണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ അതിന് സ്ട്രെങ്ത് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് കുറച്ചുകൂടി ഒരു വിശേഷ ഇതിൽ വരുന്നതാണ്, വിശേഷ ഫാക്ടറായിട്ട് വരുന്നതാണ്. നേരെ മറിച്ചിട്ട് പ്രകൃതി എന്ന് പറയുന്നത് ദോഷങ്ങളെ ബേസ് വളരെ ഒരു ബ്രോഡായിട്ട് പറയുന്നതും ഈ ഇതിൽ ദുഷ്ടി ബേസ് ചെയ്തിട്ടാണ് ദോഷങ്ങളെ ദുഷിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ ദുഷ്ടി ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദി ഏരിയ ഓഫ് സസെപ്റ്റബിലിറ്റി. എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഏരിയയാണ് ദോഷം അതിന്റെ പ്രകൃതിയുടെ. അപ്പൊ അതൊരു കപപ്രകൃതിയിൽ ഒരാള് അയാള് കപം എന്നുള്ള ഫാക്ടറിൽ കുറച്ച് വീക്കായിരിക്കും, അല്ലെങ്കിൽ അത് അയാളുടെ ഒരു ഏരിയ ഓഫ് വൾണറബിലിറ്റി ആണ്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി സാമാന്യമായിട്ട് എടുക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇത് ഒരു ചിലപ്പോ ഒരു വിയോജിക്കാൻ വേണ്ടി തോന്നും. പക്ഷെ ആക്ച്വലി എന്ന് വെച്ചാൽ ഈ പ്രകൃതി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ആ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈക്സ് ഉണ്ടായിരിക്കും, ഡിസ്ലൈക്സ് ഉണ്ടായിരിക്കും. എങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾ കുറച്ചും കൂടി ആ പെർട്ടിക്കുലർ ടൈപ്സ് ഓഫ് ഡിസീസിനോട് കുറച്ചും കൂടി പ്രോൺ ആയിരിക്കും. നേരെ മറിച്ച് സാരം അങ്ങനെയല്ല. സാരം എന്ന് പറയുന്ന ആ ധാതുവിന് അയാളെ സ്ട്രോങ് ആണ്. ആ ധാതുവിനെ ആശ്രയിച്ചുള്ള രോഗങ്ങൾ അയാൾക്ക് വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവായിരിക്കും.
ഇത് തന്നെ കുറച്ചും കൂടി നമ്മള് ഈ ശരീരവും മനസ്സും നമ്മളെ ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബ്രോഡായിട്ട് പറയാം. അതായത് നമ്മുടെ ദ്രവ്യം എന്നുള്ള കൺസെപ്റ്റ്, ദ്രവ്യങ്ങൾ പൊതുവെ നമ്മൾ പഞ്ചഭൂതമായിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷെ ആക്ച്വലി ദ്രവ്യങ്ങൾ അതല്ല, കാലം, ദിക്ക്, ആത്മ, മനസ്സ് ഇതെല്ലാം ദ്രവ്യങ്ങളാണ്. അപ്പോ ഈ പറയുന്ന ദോഷപ്രകൃതിയാണെങ്കിലും മാനസ പ്രകൃതിയാണെങ്കിലും സാരമാണെങ്കിലും അതിന്റെ ആട്രിബ്യൂട്ട്സ് പറയുമ്പോൾ എല്ലാം ഈ നവദ്രവ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ആട്രിബ്യൂട്ട്സ് പറയുന്നത്. അതായത് ഈ ഇതിന്റെ എക്സ്പ്രഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഈ കാലവും ദിക്കും മനസ്സും ആത്മാവും എല്ലാം. ഇത്രയാണ് അതിന്റെ ബേസിക് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഉള്ളത് നമ്മൾ അടുത്ത ഇതിലേക്ക് സെക്ഷനിലേക്ക് പോവാണ്, ഗുണങ്ങളെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ ഗുണങ്ങൾ പറയുമ്പോൾ, ഈ ഓരോന്നിന്റെയും ഗുണങ്ങൾ പറയുമ്പോൾ നമ്മളൊരു 3 അല്ലെങ്കിൽ 6 ഗുണങ്ങൾ കോമൺ ആയിട്ട്, രൂക്ഷം, ലഘു, ശീതം, സ്നിഗ്ധം, ഗുരു, ഉഷ്ണം, ഈ 6 ഗുണങ്ങൾ ആണ് പ്രൈമറി ഗുണങ്ങളായിട്ട് നമ്മൾ എടുത്ത് പറയാനുള്ളത്. നമ്മൾ അഷ്ടവീര്യം പറയുന്നതിൽ മന്ദം തീക്ഷണം എന്നുള്ളതിനെ മാറ്റിയിട്ട്, കാരണം അത് കുറച്ചും കൂടി ശീതം ഉഷ്ണമായിട്ട് തന്നെ മിക്കവാറും കാണുന്നത് കൊണ്ട്, ബാക്കിയുള്ള 6 ഗുണങ്ങളാണ് നമ്മൾക്ക് എപ്പോഴും ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഇനി അത് കൂടാതെയുള്ള സൂക്ഷ്മമാണെങ്കിലും ചലമാണെങ്കിലും ദ്രവമാണെങ്കിലും എല്ലാം ഇതിന്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഈ ഗുണങ്ങളുടെ ബേസിൽ നമുക്ക് അതിനെ അതിന്റെ ആക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു പ്രത്യേക ഗുണം തന്നെയാണ്, പക്ഷെ ഇതിന്റെ കുറച്ച് മോഡിഫിക്കേഷൻസ് കൂടെ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. പക്ഷെ ഈ ഈ പറയുന്ന 6 ഗുണങ്ങൾ പ്രൈമറി ആയിട്ടുള്ള ഗുണങ്ങളാണ്. നമ്മൾ അതിനെ പ്രത്യേകിച്ച് വേറൊരു ഗുണം കൊണ്ട് ഈ ഗുണം ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറൊരു ഗുണത്തിനെ മോഡിഫൈ ചെയ്തിട്ട് ഈ ഗുണമായിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ 6 ഗുണങ്ങളെ ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതി എക്സ്പ്രഷനൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മള് സാധാരണ പ്രകൃതിയുടെ എണ്ണം പറയുമ്പോൾ ഒരു സമദോഷ പ്രകൃതി വരാം, വാത ഡൊമിനന്റ് ആയിട്ടുള്ള 3 ടൈപ്പ് പ്രകൃതികൾ വരാം, പിത്ത ഡൊമിനന്റ് ആയിട്ട് 3 വരാം, കഫ ഡൊമിനന്റ് ആയിട്ട് 3 വരാം. ഈ ഈ പറയുന്ന പ്രകൃതി എല്ലാം എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ സാരവുമായിട്ട്, അയാളുടെ തന്നെ സാരവുമായിട്ട് ഇന്ററാക്ഷൻസ് വരാം. ഇപ്പോ കാരണം ഈ സാരം എന്ന് പറയുന്ന ധാതുവിനെ ബേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ധാതുക്കളിൽ ഈ ദോഷങ്ങൾ തന്നെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രകൃതിയുടെ എക്സ്പ്രഷൻ എപ്പോഴും ഈ സാരത്തിന്റെ ഒരു എക്സ്പ്രഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ഈ ടെക്സ്റ്റിൽ പറയുന്ന ഒരു വാദപ്രകൃതി ലക്ഷണവും പിതൃപ്രകൃതി ലക്ഷണവും പഠിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം പ്രാക്ടിക്കലി നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരൊന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. 95% ആൾക്കാരും ദ്വിദോഷ പ്രകൃതി ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗുണങ്ങളെ ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ ഈ ദ്വിദോഷ പ്രകൃതി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഈ പറയുന്ന വാദപ്രകൃതിയിൽ പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് നമുക്ക് അതേപോലെ വാദകഫ പ്രകൃതിയിൽ കിട്ടില്ല. കാരണം അതിന് ഈ ബാക്കിയുള്ള ദോഷങ്ങളുമായിട്ടുള്ള അതിന്റെ ഗുണങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കൊണ്ട് അതിൽ ചേഞ്ച് വരാം. നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കാം. ഈ ഗുണങ്ങളെ ബേസിൽ, ഈ പ്രൈമറി ആയിട്ടുള്ള ഗുണങ്ങളുടെ ബേസിൽ ഈ പറയുന്ന ലക്ഷണങ്ങളെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോ ബ്രിട്ടിൽ ഹെയർസ് അല്ലെങ്കിൽ ഗ്രേഷ് ലെസ്റ്റ്ലെസ് ബോഡി എന്നൊക്കെ പറയുന്ന വാതിൽ വരുന്നത് രൂക്ഷ ഗുണത്തിന്റെ പ്രാധാന്യം കൊണ്ട് വരുന്നതാണ്. ശീതദ്വേഷം വരുന്നത് ശീതഗുണം അവിടെ അധികമായതുകൊണ്ടാണ്. അതുപോലെ കറേജ്, മെമ്മറി, ഇന്റലിജൻസ്, ആക്ടിവിറ്റീസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വാദപ്രകൃതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ അതിന്റെ ലഘു ഗുണമാണ്. അതുപോലെ അല്ലെങ്കിൽ ടോക്കറ്റീവ്നെസ് ഇതിന്റെ ഈ ലഘുഗുണം മാത്രമല്ല, പക്ഷെ പ്രൈമറിലി ലഘുഗുണമാണ്. ബാക്കിയുള്ള ചലഗുണവും അല്ലെങ്കിൽ സൂക്ഷ്മഗുണവും ഒക്കെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഈ വേറൊരു ദോഷത്തിന്റെ വൃത്തിയുമായിട്ട് തന്നെ തട്ടിച്ച് നോക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഈ ലഘുഗുണത്തിന്റെ ആക്ഷനാണ്. അപ്പോൾ അങ്ങനെ ഈ ഗുണങ്ങളെ പറ്റി മനസ്സിലാക്കാം. അതേപോലെ വോയിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രൂക്ഷ ഗുണമാണ്, തീസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന ലഘുഗുണമാണ്, ബാക്കിയുള്ള മ്യൂസിക്, ഹ്യൂമർ, ഹണ്ടിങ്ങിലൊക്കെ താല്പര്യം ഉണ്ടാകുന്ന ലഘു ഗുണമാണ്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗുണങ്ങൾ ചില ഫാക്ടേഴ്സ്, പക്ഷേ ഈ 3 ഗുണങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനത്തെ രീതിയിലുള്ള ഇപ്പൊ ഒരു മിക്കവാറും ഫുഡിനോടുള്ള താല്പര്യം വരുന്നത് അങ്ങനെയായിരിക്കും. അപ്പൊ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് ഈ പറയുന്ന വാദപിത്ത പ്രകൃതിയാണെങ്കിൽ ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഗുണം മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ള ഗുണങ്ങൾ അവിടെ നള്ളിഫൈ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഫൈനലായിട്ട് കാണിക്കാം ഇങ്ങനെയാണ് ടേസ്റ്റിന്റെ പ്രിഫറൻസ് വരുന്നത് എന്നുള്ളത് ലാസ്റ്റ് സ്ലൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പോ ഈ ശരിക്കും വാദപ്രകൃതിയുടെ ഈ ഗുണങ്ങൾ പറയുന്ന വാദപ്രകൃതിയുടെ ടേസ്റ്റ് പ്രിഫറൻസ് പറയുന്നത് അതിന്റെ ഈ പറയുന്ന 3 ഗുണങ്ങൾ, രൂക്ഷം, ലഘു, ശീത ഗുണങ്ങളുടെ കോമ്പിനേഷനിലാണ് അത് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളൊരു വാദവിദ്യ പ്രകൃതിയിൽ അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് പിന്തുടരാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമുക്ക് അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും നമ്മൾ ഇതിന്റെ ഒരു
കാരണം പൊതുവെ വാദപ്രതി അങ്ങനെ പറയുമ്പോൾ അത് ഈ ഗുണങ്ങളുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അതിൽ വരുന്നത്. അതേപോലെ ഇതൊന്ന് ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്തുതരാം, അപ്പൊ അതില് ബാക്കിയുള്ളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ ആനുകൂത്വം ഒക്കെ പറയുന്നത് ഈ പറയുന്ന ടോട്ടാലിറ്റിയിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ, കാരണം ഈ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ്, ഗുണങ്ങളുടെ ടോട്ടാലിറ്റി കൊണ്ടാണ് ഇങ്ങനെ ഒരു ചില മൃഗങ്ങളുടെ സാമ്യം പറയുന്നത്. പിത്തപ്രയത്തിലാണെങ്കിലും ഇതുപോലെ തന്നെ തേഴ്സ്റ്റ് ഹങ്കർ ഒക്കെ ഇംഗ്ലീഷ് ആയിട്ട് വരുന്നത് ഉഷ്ണഗുണം അവിടെ അധികം ഉള്ളത് കൊണ്ടാണ്, വാം ബോഡി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. കറേജ് സെൽഫ് റെസ്പെക്ട് ഒക്കെ കൂടുതലും സ്നിഗ്ധ ഗുണമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓർണമെന്റ്സ് ഫെയർനെസ് ക്രീംസിലൊക്കെ താല്പര്യം ഉണ്ടാകുന്നത് ലഘു സ്നിഗ്ധത്തിന്റെ കോമ്പിനേഷൻ കൊണ്ടാണ്. ഇന്റലിജൻസ് കൂടുതലും ഉഷ്ണവും സ്നിഗ്ധവുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ ഹീറ്റ് അതിനോട് ഡിസ്ലൈക്ക് വരുന്നത് അവിടെ ഉഷ്ണഗുണം കൂടുതലുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഇതുപോലെയുള്ള നമുക്ക് പിതൃപ്രകൃതിയും അടുത്ത കമ്പ്രകൃതിയിലേക്ക് പോകണമെങ്കിലും ചെയ്ത ഗുണം കൊണ്ട് ഗുരുഗുണം കൊണ്ട് വെൽ ബിൽഡ് ആയിട്ടുള്ള ജോയിന്റ്സ് ബോൺസ് മസിൽസ് ഒക്കെ ഉണ്ടാവുന്നു. ഗുരു സ്നിഗ്ധ ഗുണത്തിന്റെ കോമ്പിനേഷൻ കൊണ്ട് ഹങ്കർ ടേസ്റ്റ് ഒക്കെ സഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നു. സ്നിഗ്ധ ഗുണം കൂടുതലായിട്ടും ഇന്റലിജൻസും ആറ്റിറ്റ്യൂഡ് ട്രൂത്ത്ഫുൾനെസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ബോഡി ബോൺ സോഫ്റ്റ് ആണല്ല, കാരണം സ്നിഗ്ധ ഗുണം കൂടുതലുള്ളതാണ്. അങ്ങനെ നമുക്ക് ഓരോ ഓരോ ആട്രിബ്യൂട്ട്സിനും ഇതുപോലെ ഗുണങ്ങളുടെ ഇമ്പാക്ട് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഈ ക്ലിനിക്കലി പ്രകൃതി എന്ന് പറയുന്നത് ഈ ഗുണത്തിന്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ദ്വിദോഷ പ്രകൃതിയാണ് കൂടുതലായിട്ടും ആൾക്കാരിൽ ഉണ്ടാവുന്നത്, പ്രാക്ടിക്കലി നമുക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വാദവിദ്ധ പ്രകൃതിയാണെങ്കിൽ അവിടെ ലഘുഗുണമാണ് അവിടെ കോമൺ ആയിട്ടുള്ളത്, വാദത്തിലും കോമൺ ആയിട്ടുള്ളത് ലഘുഗുണമാണ്. വാദകഫമാണെങ്കിൽ അവിടെ ശീതഗുണമാണ് കോമൺ ആയിട്ടുള്ളത്, കഫവിദ്ധമാണെങ്കിൽ അവിടെ സ്നിഗ്ധഗുണമാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വാദവിദ്ധം എന്നുള്ളത് നമ്മൾ പിത്തവാദം എന്ന് ചില ആൾക്കാരിൽ പറയും, അല്ലെങ്കിൽ വാദകഫമുള്ളത് കഫവാദം എന്ന് പറയും. അതായത് അവിടെ ഡോമിനന്റ് ആയിട്ടുള്ള ചിലപ്പോൾ ആ റേഷ്യോയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. ചില ആളില് വാദം കൂടുതലും കഫം കുറവായിരിക്കാം, അല്ലെങ്കിൽ ചില ആളില് കഫം കൂടുതലും വാദം കുറവായിരിക്കാം. രണ്ടിനെയും നമ്മൾ ചിലര് വാദകഫം എന്നും കഫവാദം എന്ന് പറയും. പക്ഷെ ആക്ച്വലി അത് രണ്ടും വിളിക്കേണ്ട ആവശ്യമില്ല. വാദകഫം എന്ന് പറഞ്ഞാൽ തന്നെ ഈ പെർസെൻറ്റേജിൽ കുറവ് കൂടുതലുണ്ടെങ്കിലും അവിടെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ദോഷം എന്തായാലും ഉണ്ടായിരിക്കും. ആ ഡോമിനന്റ് ദോഷമാണ് ഇവരുടെ ഈ ഡിസീസിനോടുള്ള ട്രീറ്റ്മെന്റിനോട് റെസ്പോൺസ് തീരുമാനിക്കുന്നത്, ഈ ഡോമിനന്റ് ആയിട്ടുള്ള ദോഷമാണ്. അതുകൊണ്ട് ഈ വാദകഫം കഫവാദത്തിനെയും വാദകഫം തന്നെ പറഞ്ഞാലും ക്ലിനിക്കലി വലിയ ഡിഫറൻസ് വരുന്നില്ല. അത് കൂടാതെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് സെക്കൻഡറി ആയിട്ടുള്ള ഗുണങ്ങൾ. ഇപ്പൊ പറയുന്ന പോലെ ഈ സാരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ധാതുക്കളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സെക്കൻഡറി ആയിട്ട് ചില ഗുണങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മള് രക്തസാര പ്രശ്നമാണെങ്കിൽ ആ രക്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുണങ്ങൾ, സ്നിഗ്ധ ഗുണം, അങ്ങനെയുള്ള അതിന്റെ ഇമ്പാക്ട് കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ പ്രകൃതി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ഈ സെക്കൻഡറി ഗുണത്തിന്റെ ഇമ്പാക്ട്. അപ്പോ ബേസിക്കലി മനസ്സിലാക്കാണ് നമ്മൾ ഈ ദ്വന്ദ്വജ പ്രകൃതിയിൽ ഈ മൂന്ന് ഗുണങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ലിനിക്കൽ സെറ്റിംഗിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു രോഗി നമ്മള് കേസ് ടേക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ രോഗാവസ്ഥ മനസ്സിലാക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് ഇയാളുടെ ഏത് ഗുണം കൊണ്ടാണ് കൂടുതലായിട്ട് ഈ രോഗം വർദ്ധിച്ചിരിക്കുന്നത്, സ്നിഗ്ധ ഗുണം കൊണ്ടാണോ അല്ലെങ്കിൽ കുരൂക്ഷ ഗുണം കൊണ്ടാണോ അല്ലെങ്കിൽ ഉഷ്ണ തീക്ഷ്ണ ഗുണം കൊണ്ടാണോ അല്ലെങ്കിൽ രൂക്ഷ ഉഷ്ണ ഗുണം കൊണ്ടാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇമ്പാക്ടില് എത്രമാത്രം പ്രകൃതി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അത് ആ ലക്ഷണങ്ങളെ കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നതിലേക്കോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നതിലേക്കോ എന്താണ് പ്രകൃതിയുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ കുറച്ച് എളുപ്പമാണ് പ്രകൃതി എന്നുള്ളതിനെ അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് അതിനെ എന്തൊക്കെയായിരിക്കും ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് ഇന്ററാക്ഷൻസ്, ഈ പ്രകൃതിയുമായിട്ട് ഈ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രഗിന്റെ ഇന്ററാക്ഷൻസിൽ നമ്മള് പിത്തപ്രകൃതിയിൽ സാധാരണ എല്ലാവർക്കും അറിയാം, പിത്തപ്രകൃതിയിൽ ഗൂഗിളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമ്പാക്ട് വരുമ്പോൾ വ്യത്യാസം പറയാം. അപ്പൊ അതുകൊണ്ട് പോസിബിൾ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് അത് കുറച്ചും കൂടി ഈ ദ്വന്ദ്വജ പ്രകൃതിയെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിരിക്കും. പിന്നെ ആ നമ്മുടെ അപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ടാർഗറ്റ് ആയിട്ടുള്ള ദോഷം നമ്മൾ മനസ്സിലാക്കി, അത് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യേണ്ട ദോഷം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഗുണം കണ്ടുപിടിക്കാം.
നേരത്തെ ആദ്യം പറഞ്ഞ സിസ്റ്റമിക് ദോഷവും ലോക്കലൈസ്ഡ് ദോഷവും അതിന്റെ സ്റ്റേജ് വൈസ് ദോഷവുമായിട്ടുള്ള മൂന്ന് കൺസിഡറേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ട ദോഷം മനസ്സിലാകും. അതിന്റെ ബേസിൽ നമുക്ക് ഓപ്പോസിറ്റ് ഗുണം ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ വരില്ല. അതിനുശേഷം സെക്കൻഡറി ആയിട്ടുള്ള ദോഷം, ഇപ്പൊ നമ്മൾ കവചമായിട്ടുള്ള ഡിസീസ് ആണെങ്കിൽ തന്നെ അതിന്റെ കൂടെ പൈതികമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഗുണമാണ് നെക്സ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയാണ്. ഒരു ഒരു പേഷ്യന്റ് വരുമ്പോൾ അത് ആ പേഷ്യന്റിന് ഒരു മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അപ്രോച്ച് ഡിസൈഡ് ചെയ്യുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയാണ്. ഇനി അടുത്തത് നമ്മളൊരു ഇതിന് മോഡേൺ മെഡിസിന്റെ ചില ടെക്നിക്സുമായിട്ട് അല്ലെങ്കിൽ മോഡേൺ മെഡിസിന്റെ രീതിയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുമ്പോഴും ആയുർവേദം ഒരു ഇൻഡിവിജ്വലി സ്റ്റാൻഡേർഡൈസ്ഡ് മെഡിസിൻ എന്ന് പറയാം. നേരെ മറിച്ചിട്ട് ഇന്ന് ഇക്വലന്റ് ആയിട്ട് അല്ലെങ്കിൽ ജനറ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ജീൻ തെറാപ്പി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് പോലുള്ള രീതിയിൽ മെഡിസിൻസ് മോഡേൺ മെഡിസിനിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും മോഡേൺ മെഡിസിൻ അവിടെ ഒരു ജീൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ ടാർഗറ്റ് ചെയ്ത് ഡ്രഗ് അങ്ങനെയുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ്. പക്ഷെ അതിലേക്ക് ഒരു കാറ്റഗറൈസേഷൻ എന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് ആയുർവേദത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡിസീസിന്റെ ഒരു പെർട്ടിക്കുലർ ഡിസീസിന്റെ ഒരു അല്ലെങ്കിൽ പെർട്ടിക്കുലർ കോമ്പണൻസിനെ ഒരുമിച്ചായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. വാദികം അല്ലെങ്കിൽ പൈത്തികം എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാനുള്ള രീതി കൊണ്ട് നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മള് ഇപ്പോ ജീൻ തെറാപ്പിൽ ആ ജീൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്, പക്ഷെ ആയുർവേദത്തിന്റെ രീതി അങ്ങനെയല്ല. ഈ പ്രകൃതി അനുസരിച്ച് മെഡിസിൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. കൂടി ഡീപ്പായിട്ട് പോകണമെങ്കിൽ നമുക്ക് അതിന്റെ കമ്പാരിസൺ നോക്കാം. അതായത് പ്രകൃതി എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രകൃതി എന്ന് പറയുന്ന ഒരു ബാക്ക് ബോൺ ആണ്. നമ്മുടെ ഈ ആഹാരത്തിന് കിട്ടുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ദോഷങ്ങളെ ധാതുപരിണാമത്തിന്റെ അവസ്ഥയിൽ ഈ ഈ ഒരു ബാക്ക് ബോൺ അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഉള്ളത്. അതായത് ഈ പറയുന്ന ഒരാള് കപജമായുള്ള ആഹാരം, അയാൾ കപപ്രകൃതി ആണെങ്കിൽ അയാളിന് ആ അത് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നേരെ മറിച്ച് ഒരു വാദപ്രകൃതി ആണെങ്കിൽ ഇയാൾ കഴിക്കുന്ന ഇത് അതേപോലെ അബ്സോർബ് ചെയ്യണോ അല്ലെങ്കിൽ അതേപോലെ ഒരു ധാതുവിലേക്ക് പോകണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ അയാളുടെ ബാക്ക് ബോൺ അങ്ങനെയല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ആയുർവേദത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ അതുകൊണ്ടാണ് ഈ പ്രകൃതി അനുസരിച്ചുള്ള ഡയറ്റ് കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് മോഡേൺ മെഡിസിൻ പോകുമ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ്. അതായത് ഡി എൻ എ ട്രാൻസ്ലേഷൻ ആർ എൻ എ മാറുന്നു, ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീൻസ് ഉണ്ടാവുന്നു. ഈ പ്രോട്ടീൻസ് അമിനോ ആസിഡ് പൂളുന്ന അമിനോ ആസിഡ്സിന്റെ അടുത്ത് പ്രോട്ടീൻ സിന്തസിസ് വഴി ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ്, ഈ പ്രോട്ടീൻസ് ആണ് ബാക്കി എല്ലാ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ എൻസൈംസ് ആയിട്ട് അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ഈ എൻസൈംസ് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നതാണ് ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും. പ്രോട്ടിയോണോമിക്സ് എന്ന് പറയുന്നൊരു ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ചാണ് പ്രോട്ടീൻസിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന കൺസെപ്റ്റുമായിട്ട് വളരെ സാമ്യമുള്ളത്. അതായത് ഇപ്പോൾ മോഡേൺ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഒരു അമിനോ ആസിഡ് പൂൾ എന്ന് പറയുന്നത് അതിൽ ഡയറ്ററി അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും, പ്രോട്ടീൻ കാറ്റബോളിസം വഴി ഉണ്ടാകുന്ന അമിനോ ആസിഡ്സ് ഉണ്ടാവും, ട്രാൻസമിനേഷൻ വഴി ഒരു അമിനോ ആസിഡിനെ വേറൊരു അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്ന അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാം കൂടിയാണ് അമിനോ ആസിഡ് പൂൾ എന്ന് പറയുന്നത്. ഈ അമിനോ ആസിഡ് പൂൾ എന്നാണ് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള അമിനോ ആസിഡ്സിന് എടുക്കുന്നത്. അങ്ങനെ അത് ബോഡിയുടെ ഡി എൻ എ കോഡിൽ നിന്ന് പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധിക്കുന്നു. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്. ഇപ്പൊ ഒരു കപദോഷ പൂൾ എന്ന് പറയുന്ന ഒരു പൂൾ ഉണ്ട്. അപ്പൊ ഇതില് കപദോഷ പൂളിലേക്ക് ഒരുപാട് രീതിയിൽ കപദോഷത്തിന്റെ അംശങ്ങൾ വരുന്നുണ്ട്. നമ്മൾ പറയുന്ന മധുരാവസ്ഥ ഭാഗം വഴി ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് മധുരാവസ്ഥ ഭാഗം വഴി കുറച്ച് അംശങ്ങൾ അതിലേക്ക് വരുന്നു. വേറെ രീതിയിൽ രസധാതുവിന് മലമായിട്ട് കുറച്ച് അംശങ്ങൾ അതിലേക്ക് വരുന്നു. ബാക്കിയുള്ള ധാതുക്കൾ എന്നുള്ള ഫ്രാക്ഷൻസ് ആയിട്ടും ഈ കപദോഷമായിട്ടുള്ള മലങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാം കൂടിയാണ് നമ്മൾ കപദോഷ പൂൾ, നമ്മൾ അമിനോ ആസിഡ് പൂൾ പോലെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതുപോലെ പിന്നത്തിനും വാദത്തിനും എല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാറ്റഗറൈസേഷൻ മാത്രമേ ആയുർവേദത്തിൽ ആയുർവേദത്തിന് പുതുതായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാനുള്ളൂ. അത് ചെയ്യാൻ പറ്റുന്നത് ആയുർവേദം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അതുവഴി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. ഈ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ അമിനോ ആസിഡ്സിന്റെ കൺസെപ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഈ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മള് ഇതേ രീതിയിൽ തന്നെയാണ് മനസ്സും ശരീരവും എക്സ്റ്റേണൽ വേൾഡുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഈ എക്സ്റ്റേണൽ വേൾഡിലുള്ള ചേഞ്ചസ് ആണെങ്കിലും ശരീരത്തിന്റെ ഉള്ളിലുള്ള ചേഞ്ചസ് ആണെങ്കിലും മനസ്സിലുള്ള ചേഞ്ചസ് ആണെങ്കിലും ഇതിനെ മൂന്നും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആണ് ദോഷങ്ങൾ എന്ന് പറയുന്നത്.
ഈ ദോഷങ്ങളുടെ ടൂള് വെച്ചിട്ട് നമുക്ക് എക്സ്റ്റേണൽ വേൾഡിലെ ചേഞ്ചസിനനുസരിച്ച് ശരീരത്തിൽ വരുന്ന ചേഞ്ചസും മനസ്സിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് ശരീരത്തിൽ വരുന്ന ചേഞ്ചസും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് മോഡേൺ മെഡിസിന്റെ ടൂൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടെയും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് തന്നെയാണ് ബോഡി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മൈൻഡിലുള്ള ചേഞ്ചസ് ബോഡി ഇൻഫ്ലുവൻസ് ചെയ്യും എന്നെല്ലാം മോഡേൺ മെഡിസിൻ പറയുന്നത്. പക്ഷെ ഈ പറയാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൂൾ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതാണ് ആയുർവേദത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഹോളിസ്റ്റിക് ആറ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷെ അത് ഹോളിസ്റ്റിക് തന്നെ ആയിരിക്കണം, കാരണം നമ്മൾ ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിത്തമാണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു ഒരു ബ്രോഡ് ഏരിയ ആണ്, വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കൺസെപ്റ്റ്സ് എടുക്കുന്നതിൽ നമുക്ക് ഈ സാമാന്യ വിശേഷ സിദ്ധാന്തം വെച്ചിട്ട് സെലക്ട് ചെയ്യാം എന്നു. ഇതുപോലെ പ്രകൃതി ജനറ്റിക്സ് എന്നുള്ളത് അല്ലെങ്കിൽ ഫീനോടൈപ്പ് ജീനോടൈപ്പ് എന്നുള്ളൊരു കമ്പാരിസൺ വരുമ്പോൾ, പ്രകൃതി എന്ന് പറയുന്നത് ആയുർവേദത്തിലുള്ള ഒരു ജനറ്റിക് പ്രൊഫൈലാണ്. ഈ ജനറ്റിക് പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് പ്രകൃതി ഇവോൾവ് ചെയ്യുന്ന ഫേസിൽ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് പറയുന്നത് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന, അതായത് പ്രകൃതി ഇവോൾവ് ചെയ്യുന്ന ഫേസിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനുശേഷം അതിന്റെ എക്സ്പ്രഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ദേശം, കാലം, വയസ്സ്, മനസ്സ് എന്നൊക്കെ പറയുന്ന അതിന്റെ എക്സ്പ്രഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ ഒരു ഒരാൾ ഈ ദേശം എന്നുള്ളത് രണ്ടിലും വരാം. അപ്പോൾ ഈ ദേശം അനുസരിച്ച് ഒരാളുടെ പ്രകൃതി രൂപപ്പെട്ട് വരാം. ചില ദേശത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ എക്സ്പ്രഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇപ്പോ അങ്ങനെ കാലമാണെങ്കിൽ അതുപോലെ തന്നെ കാലത്തിനും ചില കാലത്തിൽ അല്ലെങ്കിൽ ചില വയസ്സിന്റെ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും അത്. പക്ഷെ പ്രകൃതി എന്ന് പറയുന്നത് നേരത്തെ ഡിറ്റർമിൻ ചെയ്തതാണ്, ആ സമയത്താണ് അത് എക്സ്പ്രസ് ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ മനസ്സിന്റെ ചില അവസ്ഥകളിൽ മാത്രമാണ് അത് ചില എക്സ്പ്രഷൻസിലേക്ക് പോകുന്നത്, അങ്ങനത്തെ രീതിയിൽ വരാം. അപ്പൊ ബേസിക്കലി നമുക്ക് പ്രകൃതിയിലുള്ള കാറ്ററിസ്റ്റിനെ ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ആയിട്ട് തിരിക്കാം, അല്ലെങ്കിൽ ബ്രോഡായിട്ട് സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും. നമ്മൾ അസസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റീവ് ആണ് എന്താണ്, എന്തൊക്കെയാണ് സബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് പ്രകൃതി മനസ്സിലാക്കാൻ പറ്റുക എന്ന് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടി ഒബ്ജക്ടിവിറ്റി കൊണ്ടുവരണം അതിലേക്ക്. ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ഫാക്ടേഴ്സിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്യണം. എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ഇപ്പോ ഇപ്പോ നമ്മുടെ ആയുസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിൽ പറയും. ആയുസിനെ നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചുകൂടി രണ്ടുപേരും നോക്കിക്കഴിയുമ്പോൾ ഇത്രയും ഡിഫറൻസ് വരില്ല. ഈ പറയുന്ന പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആക്ച്വലി പേഴ്സണലൈസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നമ്മുടെ ആൾക്കാരുടെ അത്രയും അവയർനെസ് ഇല്ലെന്ന് തോന്നുന്നു. ഈ പേഴ്സണലൈസ് എന്ന് പറയുന്ന ഈ പേഷ്യന്റാണ്, പേഷ്യന്റ് എന്നുള്ള പേഴ്സണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ എന്നുള്ള പേഴ്സൺ അനുസരിച്ച് മെഡിസിൻ ചേഞ്ച് വന്നാൽ അതിനെ പേഴ്സണലൈസ് മെഡിസിൻ എന്ന് പറയില്ല. നമ്മളിപ്പോ അധികം സംഭവിക്കുന്നത് അങ്ങനെയാണ്, ഒരു ഡോക്ടറെ തോമ്പോ ഒരു ട്രീറ്റ്മെന്റ് പറയുന്നു, വേറെ ഡോക്ടറെ തോമ്പോ വേറെ ട്രീറ്റ്മെന്റ് പറയുന്നു. അങ്ങനെയല്ല വേണ്ടത്, ഈ പേഴ്സൺ അനുസരിച്ച് ട്രീറ്റ്മെന്റ് മാറുകയാണ്. അപ്പോ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇത് റിഡക്ഷനിസ്റ്റ് കുറച്ച് കോമ്പണൻസ് ഇല്ലാതെ ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മൾ വളരെ വേഗമായിട്ട് പറഞ്ഞു പോകാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് കോമ്പണൻസ് റിഡക്ഷനിസ്റ്റ് കോമ്പണൻസിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സിനെ അതിൽ കൂടെ ആഡ് ചെയ്താൽ മാത്രമേ അവിടെ കംപ്ലീറ്റ്ലി അത് ഹോളിസ്റ്റിക് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പറയുന്ന നിജരോഗങ്ങളെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം പ്രകൃതിയുടെ കൺസ്ട്രക്ട് എന്ന് പറയുന്നത്. പ്രകൃതി നോക്കുമ്പോൾ അയാൾക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു എന്ന് പറയാനുള്ള, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ വേണം. ഇനി അപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ, പ്രകൃതി ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എ ഡിസീസ് ആൻഡ് ഇറ്റ് ഈസ് ദി ഫിനിഷിംഗ് പോയിന്റ് ഓഫ് ട്രീറ്റ്മെന്റ് ആൾസോ. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെയാണ് ട്രീറ്റ്മെന്റ് വഴി നമ്മൾ എത്തിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ത്രിദോഷ തിയറി വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ പ്രകൃതി എന്നുള്ള കൺസ്ട്രക്ഷൻ കൂടാതെ നമുക്ക് ഒരിക്കലും ഒബ്ജക്റ്റീവ് ആയിട്ട് ത്രിദോഷ തിയറി അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് ഈ പ്രകൃതി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ സാധാരണ ഇപ്പോൾ വാദപിത്തകം എന്നുള്ള ദോഷാവസ്ഥയെ പറയുന്ന പോലെയല്ല. പ്രകൃതി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആണ് എന്നുള്ളത് മോഡേൺ ഡോക്ടേഴ്സും സമ്മതിച്ചു തരുന്ന ഒരു കാര്യമാണ്. രണ്ട് കാര്യങ്ങളാണ് മോഡേൺ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റി കൺവിൻസ് ചെയ്യാൻ ആയുർവേദത്തിന് ബുദ്ധിമുട്ടില്ലാത്തത്. ഒന്ന് പ്രകൃതി, രണ്ടാമത്തെ പഞ്ചകർമ്മ. അപ്പോൾ ഈ പ്രകൃതിയും പഞ്ചകർമ്മയും ഒരു വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ആയുർവേദത്തെ സംബന്ധിച്ചുള്ളത്. അതുപോലെ തന്നെ പ്രിവെന്റീവ് ആൻഡ് ട്രീറ്റ്മെന്റ് പർപ്പസിൽ നമുക്ക്
ഈ രീതിയിൽ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏരിയാസ് കുറച്ച് ഏരിയാസ് എന്തൊക്കെ നോക്കാം. ഒന്ന്, പ്രകൃതി നല്ല ഒരു വൈറ്റൽ ഡാറ്റ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാനുള്ള ചില സ്റ്റെപ്സ് ഇരിക്കും. നമ്മളൊരു ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഐഡന്റിറ്റി കാർഡിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാറ്റ ഡാറ്റ ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് അവരുടെ അവർക്ക് വരുന്ന ഡിസീസ് എന്തൊക്കെയാണ്, അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവരല്ലെങ്കിൽ അവരുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് അതിലുള്ള ഒരു പെർട്ടിക്കുലർ പ്രകൃതി പേഴ്സണിനുള്ള ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ദ്വന്ദ്വ ദ്വിദോഷമായിട്ടുള്ള പ്രകൃതിയെ ബേസ് ചെയ്തിട്ട് പ്രോട്ടോകോൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും പ്രാക്ടിക്കലി നമുക്ക് ഒരു കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ ഡെവലപ്പ് ചെയ്യണം. അതായത് നമ്മളൊരു ഇപ്പൊ വാദശമുണ്ടിതം പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതിൽ പ്രകൃതി ഇൻഫ്ലുവൻസ് വരാം. അപ്പോൾ പ്രകൃതി അനുസരിച്ച് ഈ വരുന്ന ഡിസീസ് വേരിയേഷൻസ് നമുക്ക് കുറച്ചുകൂടി കാറ്റഗറൈസ് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി ട്രീറ്റ്മെന്റ് കൊടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ നമ്മുടെ ഒരു ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സിന്റെ മോഡ് ഓഫ് ആക്ഷൻ ഒക്കെ പറയാൻ കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ പ്രകൃതി ഈ പ്രകൃതിയിലാണ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ് കൊണ്ടുവരുന്നതാണ് പ്രകൃതി. ജനറ്റിക്സിന്റെ പ്രിൻസിപ്പിൾ അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒത്തിരി ദോഷങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും നമുക്ക് പ്രകൃതി മനസ്സിലാക്കാനും പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒത്തിരി ദോഷങ്ങളുടെ ഇൻഫ്ലുവൻസ് തന്നെ രണ്ടായിട്ട് പ്രകൃതിയായിട്ടും വികൃതിയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെ, ഏതൊക്കെയാണ് പ്രകൃതി ഏതൊക്കെയാണ് വികൃതി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് അവിടെ തന്നെയായിട്ടുള്ളൂ. ഇനി അതിന്റെ കുറച്ചുകൂടി വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, കാറ്റഗറൈസേഷൻ ആണ്. അതായത് ഒരു പ്രപ്പോർഷൻ ഓഫ് ദോഷസ്, ഒരാളുടെ ഉള്ളിലുള്ള ബാക്ക് ബോൺ പോലെ അയാളുടെ ഒരു ഒരു പ്രപ്പോർഷൻ ഉണ്ടായിരിക്കും. ആ പ്രപ്പോർഷനിൽ വ്യത്യാസം വരാത്ത രീതിയിലായിരിക്കും അയാളുടെ വരുന്ന ചേഞ്ചസ് എല്ലാം. ആ പ്രപ്പോർഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചില കോമൺ കാറ്റഗറിസ്റ്റിക്സിൽ, അതിൽ പറയുന്ന ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ടു, സാരമായിട്ടോ അല്ലെങ്കിൽ ആശയങ്ങളുമായിട്ടോ സ്രോതസ്സുകളിലും ഒക്കെ ചില കോമൺ ആയിട്ടുള്ള കാറക്ടറിസ്റ്റിക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന് ഇങ്ങനെയുള്ള ഓവറോൾ പ്രപ്പോർഷനെയാണ് നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ പറയുന്ന സിസ്റ്റമിക് ദോഷം എന്ന് പറയുന്ന ഓവറോൾ ആയിട്ട് ഇയാൾ വരുന്ന ഡോമിനന്റ് ആയിട്ടുള്ള ദോഷങ്ങൾ ഏതൊക്കെയാണ്, ആ പ്രപ്പോർഷൻ എന്താണ്, ഇത് ഇത്രയുള്ളൂ പ്രകൃതി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ജനറ്റിക്സിന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു അപ്രോച്ച് ആണ് എന്ന് പറയാം. കുറച്ചുകൂടി അതിൻ്റെ ഒരു അപ്ലൈഡ് ആസ്പെക്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പോകുമ്പോൾ, ഇപ്പോൾ മോഡേണിൽ ഡെവലപ്പ് ചെയ്യുന്ന ജീനോമിക്സ്, ഡി എൻ എയുടെ സ്റ്റഡീസ്, ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറയുന്ന എം ആർ എൻ എയിലേക്ക് പോകുന്ന ട്രാൻസ്ക്രിപ്ഷൻ വരുന്ന സ്റ്റഡീസ്, പ്രോട്ടിയോണോമിക്സ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് നേരത്തെ പറഞ്ഞ പ്രോട്ടീൻസിന്റെ സ്റ്റഡീസ്, ഫങ്ഷണൽ പ്രോട്ടിയോണോമിക്സ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ കോംപ്ലക്സസിന്റെ ഈ പറയുന്ന എൻസൈംസും അങ്ങനെ വരുന്ന ആക്ടിവിറ്റി അതിന്റെ ആക്ടിവിറ്റീസിനൊക്കെ സ്റ്റഡി, മെറ്റബോളോമിക്സ് എന്ന് പറയുന്ന മെറ്റബോളിക്സിന്റെ സ്റ്റഡി. അപ്പൊ ഈ പറയുന്ന ലാസ്റ്റ് പറയുന്ന മൂന്ന് ഏരിയാസ്, പ്രോട്ടിയോണോമിക്സ്, ഫങ്ഷണൽ പ്രോട്ടിയോണോമിക്സ്, മെറ്റബോളോമിക്സ് എന്ന് പറയുന്ന മൂന്ന് ഏരിയാസ് വളരെ ആയുർവേദത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. കാരണം ഈ പ്രോട്ടീൻസിന്റെ ഇന്ററാക്ഷൻസ് അതൊക്കെ നമുക്ക് പുതിയ ടൂൾസ്, ബയോ ഇൻഫർമാറ്റിക്സ് ടൂൾസ് ഉപയോഗിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് പ്രോട്ടീൻസിന്റെ ഇന്ററാക്ഷൻസ് വരുമ്പോഴൊക്കെ അതിനെ ഈ ദോഷങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യാനുള്ള, അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ടെക്നിക്സ് നമുക്ക് ബയോ ഇൻഫർമാറ്റിക്സ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആയുർവേദത്തിന് മാത്രമല്ല മോഡേൺ മെഡിസിൻ കൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇതന്നെ ഇതിനെ പറയുന്ന പ്രകൃതി മെറ്റബോളൈറ്റ്സിനനുസരിച്ച് ജനറ്റിക് എക്സ്പ്രഷൻ വരുന്നത്. അപ്പൊ വെച്ചാൽ ജീൻ മാത്രമല്ല, അല്ലെങ്കിൽ ഡി എൻ എ മാത്രമല്ല, ജനറ്റിക്സ് മാത്രമല്ല, എപ്പിജനറ്റിക്സ് എന്നൊക്കെ പറയും. എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞാലും ഇത് കംപ്ലീറ്റ് അല്ല. ഈ പറയുന്ന മെറ്റബോളോമിക്സ് എന്ന് പറയുന്ന ഏരിയയാണ് കുറച്ചുകൂടി ആയുർവേദത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത്. ജീൻസും റെഗുലേഷൻ ഫാക്ടേഴ്സ്, റിസപ്റ്റേഴ്സ്, സൈറ്റോകൈൻസ് അങ്ങനെയുള്ളതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം, അതേപോലെ അക്യൂട്ട് ആൻഡ് ക്രോണിക് ഡിസീസ് പ്രോസസ്സിൽ എത്രമാത്രം ഓരോ മെറ്റബോളൈറ്റ്സും ഇൻവോൾവ് ആണ്, അങ്ങനെ അത് എങ്ങനെയാണ് ഫിസിക്കൽ സയൻസുമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത്, ലൈഫ് സ്റ്റൈലിലും ഡയറ്ററി ഡ്രഗ് ഇന്റർവെൻഷനിലും എത്രമാത്രം ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറീസ് നമുക്ക് പ്രകൃതി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറൈസേഷൻ ആണ്. ഈ കാറ്റഗറൈസേഷൻ എങ്ങനെ അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും? മോസ്റ്റ് മോഡേൺ ആയിട്ട് നമുക്ക് വരുന്ന മൾട്ടി ടാർജറ്റഡ് ഡ്രഗ്സ് ഉണ്ട്. അതായത് ഇതൊരു വൺ ഡിസീസ് വൺ, അതായത് ആദ്യം പറഞ്ഞ വൺ ഡിസീസ് വൺ ഡ്രഗ് വൺ ഡിസീസ് എന്ന് പറയുന്ന തിയറി എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഔട്ട്ഡേറ്റഡ് പോലെയാണ്.
ഇപ്പൊ ശരിക്കും ഒരു ഒരു ഡ്രഗിനുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, നമ്മള് ഡിഫറെന്റ് സിസ്റ്റത്തിലുള്ള അതിന്റെ ആക്ടിവിറ്റീസ്, അതിന്റെ ഒരു ടോട്ടാലിറ്റി, ഇതൊക്കെയാണ് ഒരു ഡിസീസ് ഒരു ഡ്രഗിന്റെ ഇമ്പോർട്ടൻസി ഇപ്പോ തീരുമാനിക്കുന്നത്. അത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയോ അല്ലെങ്കിൽ ആന്റി സെൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞ രീതിയിൽ, ഏതാണോ ഏത് ജീനാണോ റെസ്പോൺസിബിൾ അതിനെ ടാർജറ്റ് ചെയ്യാറുള്ളത് ആന്റി സെൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിലൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ഈ ജനറ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ഈ അതിന്റെ ട്രീറ്റ്മെന്റ് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ഫിസിയോളജി, അതിന്റെ ഡിഫറെന്റ് സിസ്റ്റംസിനെ കൂടി ഇന്ററാക്ഷൻസിൽ മനസ്സിലാക്കിയിട്ട്, ഒരു സിസ്റ്റത്തിന് മാത്രമല്ല ടോട്ടാലിറ്റിയിൽ ഏതൊക്കെ സിസ്റ്റത്തിൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതെല്ലാം മനസ്സിലാക്കിയിട്ട് കമ്പ്യൂട്ടേഷണൽ മോഡലിംഗ് വഴി അതിനെ മനസ്സിലാക്കുന്നതാണ് ഈ പറയുന്ന സിസ്റ്റംസ് ബയോളജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്ന രീതിയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രഗ് യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കൺവെൻഷണൽ രീതിയിലുള്ള സമയം കിട്ടാറില്ല, പെട്ടെന്ന് ഔട്ട് ബ്രേക്സ് ഒക്കെ വരുമ്പോൾ. ഇപ്പൊ നിപ്പ വന്ന സമയത്തും കോവിഡ് വന്ന സമയത്തും ഒക്കെ കൂടുതലും ബയോ ഇൻഫർമാറ്റിക്സ് അല്ലെങ്കിൽ സിസ്റ്റംസ് ബയോളജി മോഡലിംഗ് വെച്ചിട്ടാണ് ഡ്രഗ്സിന്റെ ആക്ടിവിറ്റീസ് എന്തായിരിക്കും. നിങ്ങൾ തന്നെ ഇപ്പോൾ പെർമിറ്റ് അല്ലെങ്കിൽ ജേർണൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് ഇൻസിലിക്കോ സ്റ്റഡീസ് എന്ന് പറയും, ഇങ്ങനെ മോഡലിംഗ് സ്റ്റഡീസ് ആണ് കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള സ്റ്റഡീസ് വരുന്നത് എല്ലാം ഈ പറയുന്ന കമ്പ്യൂട്ടേഷണൽ മോഡലിംഗ് വഴിയാണ്, സിസ്റ്റംസ് ബയോളജി അപ്രോച്ച് വഴിയാണ്. അതേപോലെ ഗട്ട് മൈക്രോബ്സിന്റെ റോള്, ഒരു പ്രകൃതി വൈസ് ഗട്ട് മൈക്രോബ്സ് ഒരുപാട് ചേഞ്ചസ് വരുന്നുള്ള സ്റ്റഡീസ് നടന്നുണ്ട്. ഗട്ട് മൈക്രോബ്സ് ഇൻക്ലൂഡിംഗ് ആണ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞതിൽ, അതായത് ഒരു ആളില് അയാള് വാദപിത്ത പ്രകൃതിയാണെങ്കിൽ അയാളുടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഗട്ട് മൈക്രോബ്സിനെ വരെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് ആണ് ഇൻഡിവിജ്വലൈസ്ഡ് തെറാപ്പി എന്ന് പറയുന്നത്, പ്രകൃതി ബേസ്ഡ് ആയിട്ട് നമുക്ക് മെഡിക്കേഷൻസ് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ഇതിലേക്ക് വരുമ്പോൾ, ഒരു ഡെവലപ്മെന്റ് ഓഫ് എ ക്ലിനിക്കലി യൂസ്ഫുൾ ടൂൾ ഫോർ പ്രകൃതി അസസ്മെന്റ്, ഇത് ഞാൻ ചെയ്തൊരു വർക്കാണ്, ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തു യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പബ്ലിക്കേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലേ, ഇത് ഉദ്ദേശം വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രകൃതി അസസ്മെന്റ് ടൂൾസ് ഉണ്ട്. ഇപ്പോ വാലിഡേറ്റഡ് ടൂൾസ്, അതായത് നമുക്ക് വാലിഡ് ആയിട്ട് ഇത് പ്രകൃതിയെ തന്നെയാണ് മനസ്സിലാക്കുന്നത് വളരെ കറക്റ്റ് ആണെന്ന് തെളിയിച്ചിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഇപ്പൊ സി സി ആർ എസിന്റെ ഒരു വെബ് പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്, ഒരു റീസെന്റ് ആയിട്ട് ഒരു വൺ ഇയർ ആയിട്ടുള്ളൂ. അത് കൂടി ഒരു ജീൻ ബാങ്ക് പോലെ പ്രകൃതി ഒരു ഡാറ്റ ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഓൾ ഇന്ത്യ വൈസിൽ ഒരുപാട് സെന്റേഴ്സിൽ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ സി സി ആർ എസിൽ വേറെ കുറെ പ്രൊജക്ടുകൾ വഴിയുള്ള ഇതുണ്ട്. ആയു സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, സി ഡാക് പൂനെയിൽ ഡെവലപ്പ് ചെയ്തതാണ്. ആ സോഫ്റ്റ്വെയറിൽ പ്രകൃതി മാത്രമല്ല ദോഷാവസ്ഥകളും മനസ്സിലാക്കാൻ വരുന്ന ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ആയു സോഫ്റ്റ് അതേപോലെ ടി എൻ എം സി ടോപ്പിവാല നാഷണൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു പ്രകൃതി അസസ്മെന്റ് ടൂൾ ഉണ്ട്. ഇതാണ് കോമൺ ആയിട്ട് സ്റ്റഡീസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ബി എച്ച് യുല് ഡോക്ടർ കിഷോർ പടുവർദ്ധൻ ഡെവലപ്പ് ചെയ്ത ഒരു ടൂൾ ഉണ്ട്, അത് സെൽഫ് അസസ്മെന്റ് ടൂൾ ആണ്. ഈ മൂന്ന് ടൂൾസ്, ആയു സോഫ്റ്റ്, ടി എൻ എം സി, അതേപോലെ സെൽഫ് അസസ്മെന്റ് ടൂൾ, ഈ മൂന്ന് ടൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ടൂൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അതായത് ഈ മൂന്ന് ടൂളും വളരെ വളരെ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ജെന്യുൻ ആയിട്ട് പ്രകൃതി മനസ്സിലാക്കുന്ന ടൂൾസ് ആണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടൂൾസ് എല്ലാം റൺ ചെയ്യാൻ ഏകദേശം 45 മിനിറ്റ്സ് വേണം ഈ ടൂൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്കൊരു ക്ലിനിഷ്യൻ ഒരിക്കലും ഒരു 45 മിനിറ്റ് വെച്ചിട്ട് ഒരാളുടെ ഒരു രോഗാവസ്ഥ ഒരു പ്രകൃതി നോക്കാനുള്ള സമയം കിട്ടില്ല. മാത്രമല്ല ഇതിന് ഇതിലൊന്നും ഈ പറയുന്ന രോഗാവസ്ഥയിൽ വരുന്ന ചേഞ്ചസിനെ കാണുന്നില്ല. അപ്പോ എന്റെ മുന്നിൽ രണ്ട് ലക്ഷ്യങ്ങളുള്ളൂ. ഒന്ന്, രോഗാവസ്ഥയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ നെഗേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾ വേണം. രണ്ടാമത്തത്, ഈ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഷോർട്ട് ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ഒരു ടൂൾ വേണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ടൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ടെക്നിക്സ് പറയാൻ വേണ്ടി, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഈ മൂന്ന് ഐറ്റംസ് ഉണ്ട്, മിൽക്ക് അല്ലെങ്കിൽ ഗീ പ്രൊഡക്ട്സ് ലൈക്ക് പേട, മൈസൂർ പാക്ക്. രണ്ടാമത്തെ ഓപ്ഷൻ ഹോട്ട് ടീ അല്ലെങ്കിൽ ഹോട്ട് കോഫി. മൂന്നാമത്തെ ഓപ്ഷൻ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്. അപ്പൊ ഇതിൽ മൂന്ന് ഐറ്റംസിൽ എ ബി സി എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതിൽ ഈ മൂന്ന് ഐറ്റംസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ആദ്യം പറഞ്ഞിട്ടുള്ള ഗുണങ്ങളുടെ ബേസിലാണ്. ഓരോ പ്രകൃതിക്കും നമ്മൾ പറയുന്ന ദ്വിദോഷമായിട്ടുള്ള പ്രകൃതിയായിരിക്കും കോമൺ എന്ന് പറഞ്ഞിട്ട്, ആ അതിലുള്ള ഡോമിനന്റ് ഗുണത്തിന് ബേസ് ചെയ്തിട്ടാണ് ഈ മൂന്ന് ഐറ്റംസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഈ മൂന്ന് ഐറ്റംസ് ഏതിനെ നിങ്ങൾ സെലക്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ഓപ്ഷൻ എ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പിന്നെ അത് കാണിക്കുന്നത് അവര് അവിടെ ആ ഒരു ഒരു ഗുണം അവിടെ ഒരു ഒരു ഗുണമാണ് അതിലേക്ക് അവരെ അട്രാക്ട് ചെയ്തത്. അപ്പോൾ അത് അതിന്റെ കോമൺ ആയിട്ടുള്ളത് വെച്ചാൽ അയാളുടെ ഇതിന്റെ കോമൺ ആയിട്ടുള്ളത് ഗുരുഗുണമാണ്. അതായത് മിൽക്ക് ഘീ എന്ന് പറയുന്ന പൊതുവെ ഗുരുഗുണം കൂടുതലാണ്. എന്ന് വെച്ചാൽ ലഘുവിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ വാദവിദ്യ പ്രകൃതിക്കാർ എപ്പോഴും ഓപ്ഷൻ എ ആയിരിക്കും സെലക്ട് ചെയ്യുക. നേരെ പഠിച്ചിട്ട് വാദകപ്പ പ്രകൃതിയാണെങ്കിൽ ഉഷ്ണഗുണത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരിക. വാദവും കഫവും ശീതമാണ്, പക്ഷെ ഉഷ്ണമാണ് അവിടെ അവർ പ്രിഫർ ചെയ്യാം. അപ്പോൾ അത് ഓപ്ഷൻ ബി ആയിരിക്കും. പിത്തകഫത്തിൽ എപ്പോഴും കുറച്ചുകൂടി തിക്ത അല്ലെങ്കിൽ കഷായരസ പ്രധാനമായിട്ടുള്ള അങ്ങനെയുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് അവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും കഫപിത്ത പ്രതികാരം സെലക്ട് ചെയ്യും. ഇതിന്റെ ലിങ്കാണ് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഇതൊരു സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് പേഷ്യന്റിന് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഫിസിഷ്യൻ നോക്കാൻ പറ്റുന്ന രീതിയിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെയുള്ള ഐറ്റംസ് സ്വീറ്റ് കോൾഡ് ഓയിലി ഐറ്റംസ് ആണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ പഞ്ചൻ ഹോട്ട് സോർ ഐറ്റംസ് ആണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ബിറ്റർ അസ്ട്രിഞ്ചൻ ഡ്രൈ, ഇത് ഫിസിഷ്യൻ അനുസരിച്ച് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. അതായത് ഇപ്പൊ പറയുന്ന ആൾക്കാരുടെ ഇപ്പൊ കുട്ടികളാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ വലിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ അവരുടെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് ഈ ഡയറക്റ്റ് ക്വസ്റ്റൻ ഇല്ലാതെ ചോദിക്കാം. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ഈ പറയുന്ന വാതക പ്രകൃതിയാണെങ്കിൽ സ്വീറ്റ് കോൾഡ് ഓയിലി ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുക. വാതക പ്രകൃതിയാണെങ്കിൽ പഞ്ചൻ ഹോട്ട് സോർ ആയിരിക്കും പ്രിഫർ ചെയ്യുക. പിത്തക പ്രകൃതിയാണെങ്കിൽ ബിറ്റർ ആസ്ട്രിഞ്ചൻ ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫിസിഷ്യനെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പേഷ്യന്റ് മുന്നിൽ വരികയാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ആപ്പ് വെച്ചിട്ട് അവർ നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നോക്കിയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗൂഗിൾ ഫോംസിൽ ചെയ്താണ്. അതിന് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ടോ അല്ലെങ്കിൽ ആപ്പായിട്ടോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ആ ലിങ്കാണ് താഴെ കൊടുത്തുള്ളത്. ഇതിനൊരു ബേസിക് സ്ട്രക്ചർ ഇങ്ങനെയാണ്, അതായത് ഈ പറയുന്ന കാറ്റഗറീസ് ഇങ്ങനെയാണ്. 8 ഫാക്ടേഴ്സ് എടുത്തിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അധികം ഡിഫറൻസ് വരില്ല എന്ന് ഉറപ്പുള്ള 8 ഫാക്ടേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതില് ഓരോന്നിനും ഗ്രേഡ് കൊടുക്കും. ആബ്സെന്റ് ആണെങ്കിൽ 0 കൊടുക്കും, ഡൗട്ട്ഫുൾ ആണെങ്കിൽ 1 കൊടുക്കും, എവിഡന്റ് ആണെങ്കിൽ 2 കൊടുക്കും, ക്ലിയർലി എവിഡന്റ് ആണെങ്കിൽ 3 കൊടുക്കും. ഈ ഈ ഇതിന്റെ സ്കോറിനനുസരിച്ച് ഇതിന്റെ ഇതിന് ഈ ഒരു ഈ ഓരോ ആട്രിബ്യൂട്ട്സിനും ഓരോ വെയിറ്റേജ് പ്രകൃതിയിൽ, അതായത് നമ്മൾ 10 എക്സ്പെർട്സിനോട് ചോദിച്ചിട്ട് ഈ പ്രകൃതിയിൽ കാണുന്ന ഫാക്ടേഴ്സിനൊക്കെ എത്രമാത്രം കൂടുതലായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു ഡ്രൈ സ്കിൻ എന്ന് പറയുന്ന അയാൾ വാതപ്രകൃതിയാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയണമെങ്കിൽ എത്രമാത്രം നമുക്ക് പറയാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു 10 എക്സ്പെർട്സിനോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള സ്കോറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതിന്റെ വെയിറ്റേജ് കൊടുത്തത്. ഈ വെയിറ്റേജും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോട്ടൽ സ്കോർ കിട്ടും. അതിൽ നിന്നാണ് ഫൈനൽ ഡയഗ്നോസിസ് കിട്ടുന്നത്. ഇതെല്ലാം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ആപ്പായിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ടോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു അടുത്ത ഫേസിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ഫസ്റ്റ് ഫേസിൽ ഇത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് 250 പേരുടെ പ്രകൃതി ആക്സസ് ചെയ്തിട്ട് ഈ മൂന്ന് രീതിയിലുള്ള ടൂൾസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫേസിൽ ഇതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ആപ്പായിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ടോ ഒരു ഡാറ്റ ബാങ്ക് ആയിട്ടോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയാണ് അതിലുള്ളത്. ഇത് ഇതിന്റെ ഭാഗമായിട്ടൊരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തിരുന്നു. അതായത് ക്ലിനീഷ്യൻസും അതുപോലെ അക്കാഡമീഷ്യൻസും കൂടിയുള്ള ഒരു 5-6 പേരുള്ള ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പൊ ആ ഡിസ്കഷനിൽ വന്ന വേർഡ്സിന്റെ അല്ലെങ്കിൽ അതിലുള്ള ഒരു വേർഡ് ക്ലൗഡ് റെപ്രസെന്റേഷൻ ആണ്. ഏതൊക്കെ വേർഡ്സ് ആണ് അവർ എക്സ്പ്രസ് ചെയ്ത് പറയുന്നത് എന്നുള്ളതിന്റെ ഒരു വേർഡ് ക്ലൗഡ് പ്രസന്റേഷൻ ആണ്. വേർഡ് ക്ലൗഡിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇത്. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു. സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും വളരെ നല്ല ക്ലാസ് ആയിരുന്നു അഭിലാഷപ്പെട്ടത്. നമ്മൾ കുറെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറെ മേഖലകളാണ് സാർ നമുക്ക് തുറന്നിട്ടത്. സംശയങ്ങൾ ചോദിക്കാം, ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. സെൽഫായിട്ട് അൺമ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം.
ഹലോ ആ കേൾക്കൂ ഡോക്ടർ കേൾക്കാമോ? ആ കേൾക്കാം. ആ ഞാന് നല്ല ക്ലാസ് ആയിരുന്നു. അത് എനിക്ക് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉള്ളത് സാർ. ഇപ്പം സാർ ഇപ്പൊ അവസാനം പറഞ്ഞില്ലേ ഈ ഒരു സ്റ്റഡി നടത്തിയതിന്റെ കാര്യം? ഒരു അത് നമ്മൾ ഈ പ്രകൃതി, ഈ നമ്മളിപ്പം വാദപ്രകൃതി എന്ന് പറയുമ്പോൾ ശരിക്കും പ്രകൃതിയാണെങ്കിൽ അത് അതേ ഗുണങ്ങൾ തന്നെ നമ്മൾ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ആളല്ലേ സാധാരണ പ്രകൃതി എന്ന് പറയുന്നത്? ഇപ്പം വാദപ്രകൃതിക്കാരൻ അത് വികൃതി ആകുമ്പോഴല്ലേ നമ്മൾ വിപരീത ഗുണത്തിന് ആഗ്രഹിക്കത്തുള്ളൂ. പ്രകൃതി എന്നുള്ള അവസ്ഥ ഹെൽത്തി അല്ലേ? അപ്പോൾ അത് നമ്മൾ ആ ഇപ്പം രൂക്ഷ ഗുണവും ഒക്കെ തന്നെയായിരിക്കും ഇതിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് കൂടുതലും. അവസ്ഥയിലല്ലേ നമ്മളത് ഓപ്പോസിറ്റ് ഗുണം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പ്രകൃതി എന്ന് പറയുമ്പോൾ അതൊരു ഹെൽത്തി അവസ്ഥയല്ലേ? ഒരു വികൃതാവസ്ഥയിൽ മാത്രമല്ലേ നമ്മൾ ഒരു ഓപ്പോസിറ്റ്, ഇപ്പം വാദപ്രകൃതിക്കാരൻ സ്വീറ്റും മറ്റും നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴത് വികൃതി ആകുമ്പോഴല്ലേ അതിന് അവർ വിപരീത ഗുണം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രകൃതി അവസ്ഥയിൽ എങ്ങനെയാ അത്? പ്രകൃതി നമ്മൾ അത് തന്നെ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടല്ലേ. നമ്മൾ ആ ഇപ്പം ഗാന്ധിജി തന്നെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, ഗാന്ധിജിയെ പറയാം. ഇപ്പം ഗാന്ധിജി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒത്തിരി നേതൃത്വ ശേഷിയും പാടവുമൊക്കെ ഉള്ള ആളാണ്. അപ്പം ഗാന്ധിജി ആസ് എ എക്സ്റ്റേണൽ അപ്പിയർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വാദപ്രകൃതിക്കാരെന്ന് പറയാം വേണമെങ്കിൽ, ആസ് എ അപ്പിയറൻസ്. പക്ഷേ നമ്മളെപ്പോഴും ഒരു പ്രകൃതിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഏറ്റവും അൺസ്റ്റേബിളായിട്ടും വളരെ കുറച്ച് മെമ്മറി ഉള്ളതും നേതൃത്വ പാഠവും കുറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള പറയുന്ന ഒരു പ്രകൃതിയാണ് വാദപ്രകൃതി. പക്ഷേ ഒരുപാട് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉള്ളതാണ് ഈ വാദപ്രകൃതി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രകൃതി അവസ്ഥയിൽ ഈ ദോഷത്തിന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട വേറൊരു രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ ടെക്സ്റ്റുവലായിട്ട് പറയുന്നതിനൊന്ന് വേറൊരു വ്യൂ കാണുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബേസിക്കലി പറഞ്ഞു വെക്കുന്ന ഈ മനോഗുണങ്ങളും എല്ലാം കൂടെ ചേർത്തായിരിക്കും ഇത് കമ്പൈൻ. എൻ്റെ ഒരു അഭിപ്രായമാണ്. അതിൽ തെറ്റെന്ന് എനിക്കറിയത്തില്ല. ഈ വികൃതാവസ്ഥ ഏതാണ്, പ്രകൃതി അവസ്ഥ ഏതാണെന്നൊരു ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ. ആ ജംഗ്ഷൻ നമ്മൾ നല്ല രീതിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ടെക്സി തന്നെ ആചാര്യം പറയുന്ന ഒരു വ്യൂ പോയിന്റ് കുറച്ചുകൂടെ വ്യത്യസ്തമായിരിക്കത്തില്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ, ചിലപ്പോൾ എൻ്റെ തെറ്റാകാം. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പാണ് ചെയ്തിരിക്കുന്നത്, നല്ലൊരു ഐഡിയ ആണത്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനൊരു ഡൗട്ട് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ സാർ. അല്ല, അതില് ഒന്നാമത്തെ കാര്യം ചെല്ലാം, നമ്മള് ഇതിന് ഇത് കണ്ടില്ലേ, ഈ വാദപ്രകൃതിക്കാരൻ ശീതദ്വേഷമാണ് ഉണ്ടാവുന്നത്. അപ്പൊ സാധാരണ ഇതില് ശീത ഇപ്പൊ പറയുന്ന ഈ സെയിം ഗുണമാണെങ്കിൽ ലൈക്ക് ആണ് വേണ്ടെങ്കിൽ അങ്ങനെ വരില്ലല്ലോ. അപ്പോ ഇങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റ് ഗുണത്തിനോട് തന്നെയാണ് താല്പര്യം വരിക. പിന്നെ മാത്രമായിട്ടുള്ള ഈ വാദപ്രകൃതി മാത്രമായിട്ട് നമ്മൾ അങ്ങനെ കാണില്ല, ടെക്സ്റ്റിൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ. നമ്മളൊരു ഒരു പ്യുവർ വാദപ്രകൃതി ആയിട്ടുള്ള ആൾക്കാർ വളരെ വളരെ റയറായിട്ട് കിട്ടും. അപ്പൊ അതില് നമുക്ക് കിട്ടുന്ന വാദവിദ് പ്രകൃതിയോ അല്ലെങ്കിൽ വാദ പ്രകൃതിയോ ആയിരിക്കും. അപ്പൊ അതില് ഈ രണ്ടാമത്തെ ദോഷം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഇപ്പൊ വാദപിത്ത പ്രകൃതി അല്ലെങ്കിൽ വാദക പ്രകൃതി എന്ന് പറയുന്നത് രണ്ടിന്റെയും ഈ ദോഷങ്ങളെ കോമൺ ആയിട്ടുള്ള ഗുണങ്ങളുടെ ഒരു കോമ്പിനേഷനിലാണ് അത് അതിന്റെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോ ഒരിക്കലും നമ്മുടെ വാദപ്രകൃതിയുടെ ആ ഒരു ടെസ്റ്റിലെ ലക്ഷണങ്ങൾ അതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാരിൽ ചില ലക്ഷണം കിട്ടുന്നല്ലാതെ ഇത് കംപ്ലീറ്റ് ഇതേ ലക്ഷണങ്ങൾ തികഞ്ഞ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ പോലെ ഇത് സാരവുമായിട്ടും മാനസിക പ്രകൃതിയുമായിട്ടും ഒക്കെ ഇന്ററാക്ഷൻസ് വരാം. മാനസിക പ്രകൃതിയിൽ എക്സ്പ്രഷൻ ചിലപ്പോൾ നമ്മൾ ശാരീരികമാണെന്ന് വിചാരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പറയുന്ന പോലെ റിലേറ്റിവിറ്റി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് മാനസിക പ്രകൃതി ആണെങ്കിൽ കുറച്ചും കൂടിയും ഇത് ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് ഇത് പറയില്ലേ സൈക്കോട്ടിക് ന്യൂറോട്ടിക് എന്ന് പറയുന്ന പോലെ ഡിഫറൻസ് പോലെ അങ്ങനത്തെ രീതിയിൽ നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ. സാറേ, അതേപോലെ സാർ ഇപ്പം രണ്ടു മൂന്ന് സോഫ്റ്റ്വെയർസിന്റെ കാര്യം പറഞ്ഞല്ലോ, സാർ ഒരെണ്ണം വർക്ക് ചെയ്യുന്നു പറഞ്ഞു അല്ലേ? അപ്പൊ ഇത് നമുക്ക് കോമൺ ഡോക്ടേഴ്സിന് അവൈലബിൾ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് ഈ ആയുസോഫ്റ്റ് എന്ന് പറയുന്നത് സിഡാക് പൂനെ ഡെവലപ്പ് ചെയ്തിട്ടാണ്. അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രകൃതി മാത്രം നോക്കാനുള്ള ഒരു ഒരു സി ഡി ആണ്. സി ഡി അതിന്റെ കൂടെ ഒരു പെൻഡ്രൈവ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ അത് പെൻഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സി ഡി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പെൻഡ്രൈവ് വെച്ചിട്ട് മാത്രമേ അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു 45 മിനിറ്റ്സ് എടുക്കും അതിന്റെ പ്രകൃതി നോക്കാൻ വേണ്ടി. അപ്പൊ നമുക്കൊരു ഒ പിയിൽ വെച്ച് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. പിന്നെ അതിന്റെ കൂടെ ഈ പറയുന്ന ദോഷ അവസ്ഥകളും എല്ലാം നോക്കാനുള്ള ട്രെയിനിങ് കൂടി അതിനുള്ള ഒരു ഫുൾ സ്യൂട്ട് എന്ന് പറയും. ഫുൾ സ്യൂട്ട് ആണെങ്കിൽ ഒരു 20,000
അറൗണ്ട് വരും ഒരു 17,600 വരെയാണ് അതിന്റെ റേറ്റ്. ശരിക്കും അത് റിസർച്ചിന് മാത്രമാണ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, റൂട്ടീൻ പ്രാക്ടീസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരു ടൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഒരു ഓപ്പിയിൽ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ടൂൾ ആയിട്ട് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു താല്പര്യം, അത് പറഞ്ഞില്ല, താല്പര്യമുള്ള ചോയ്സ് ബിസ്ക്കറ്റ് ആണോ അല്ലെങ്കിൽ പേടയാണോ എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഒരു 18 years ഉള്ള ഒരാളോടും 55 വയസ്സുള്ള ഒരാളും ഒരേപോലെ ചോദിച്ചാൽ ഉത്തരം കിട്ടണമെന്നില്ല. കുറച്ചും കൂടി നമുക്കത് ഫിസിഷ്യൻസിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ എടുക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ സെയിം ആണ് എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ബിസ്ക്കറ്റിലേക്ക് എത്തിയത്. അപ്പോൾ അത് കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ബിസ്ക്കറ്റ് താല്പര്യമുള്ള അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കൂടുതലായിട്ടും താല്പര്യം കാണിക്കുന്നത് ഈ പറയുന്ന പിത്തകപ്പ് പ്രതിക്കാരായിരിക്കും. പേട പോലുള്ളത് വാദപിത്ത പ്രതിക്കാരാണ് കൂടുതലും താല്പര്യം കാണിക്കുക. ഒരു കുറച്ചൊരു പേരിൽ നമ്മുടെ അല്ലാത്ത രീതിയിൽ നമ്മുടെ ഇത് ഇതുകൊണ്ട് മാത്രം പ്രകൃതി ഡയമെൻഷൻ നോക്കിയിട്ട് ഏകദേശം ഒരു 90% ആക്യുറസി കിട്ടുന്നുണ്ട് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ വെച്ചിട്ട് മാത്രം ചോദിച്ചിട്ട്. സംശയങ്ങൾ മറ്റേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഈ ജനോമിക്സിലൊക്കെ ഈ ആയുർവേദത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ റിസർച്ച് എന്തെങ്കിലും? അല്ല, ജീനോമിക് സ്റ്റഡീസിൽ ഇപ്പൊ ചെയ്തതെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു ഒരു ഡിസീസില്, ആ ഡിസീസ് ഇപ്പോ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് വരുന്ന പേഷ്യൻസില് അവരുടെ ജനറ്റിക് പ്രൊഫൈൽ നോക്കിയിട്ട് ആ ഡിഫറൻസിന് പ്രകൃതി വൈസ് ആയിട്ട് ഡിഫറൻസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു സ്റ്റഡി ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റഡീസ് ആണ് കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. അതായത് ജനറ്റിക് പ്രൊഫൈലിൽ വരുന്ന ഡിഫറൻസ് പ്രകൃതി വൈസ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളത്. ഇത് ട്രീറ്റ്മെന്റ് റെസ്പോൺസുമായിട്ടൊന്നും ഇതിന് ആക്ച്വലി ബന്ധമില്ല. ഇപ്പോൾ നടന്ന സ്റ്റഡികൾക്ക് ഇപ്പോ ഇനി വരാൻ പോകുന്ന കുറെ സ്റ്റഡീസ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോ നിലവിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റഡീസ് ഇങ്ങനത്തെ സ്റ്റഡീസ് ആണ്. ജനറ്റിക് പ്രൊഫൈല് നമ്മളൊരു കാറ്റഗറൈസേഷന് വേണ്ടി പ്രകൃതി യൂസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും സാമ്യം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അതിന് തന്നെ അതിന് രണ്ടു മൂന്ന് ഈ ഐസോഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ നമ്മളൊരു ക്ലിനീഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു 3-4 ക്ലിനീഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് അവരുടെ അഗ്രിമെന്റ് എടുക്കും. ഒരു 3 പേരും ഒരേപോലെ പറയുന്ന ആൾക്കാരില് അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ അല്ലാത്ത രീതിയിലും ഒരുപാട് അതിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയിട്ട് ഈ പറയുന്ന പ്രോട്ടിയോണോമിക്സിന്റെ രീതിയിലുള്ള സ്റ്റഡീസിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. കാരണം ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ കുറച്ചുകൂടി നമുക്ക് ആയുർവേദ രീതിയെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ടാർഗറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഒരാള് പൈതികമായിട്ടുള്ള രോഗം എന്ന് പറയുമ്പോൾ ആ പൈതിക നേച്ചർ കൊടുക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില ടാർഗറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ചില എൻസൈംസ് ആയിരിക്കാം. അപ്പോൾ അതിനെല്ലാം കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഈ പറയുന്ന ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ ഇന്റഗ്രേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ് കൂടുതലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദോഷ എന്ന് പറയുന്ന ഒട്ടും ഒരു വേഗ ആയിട്ടുള്ള ഐഡിയ അല്ല, ഒരു സ്റ്റാറ്റിക് ആയിട്ട് തന്നെ ഉള്ള ഒരു ഇതാണ്, അങ്ങനെ ആ രീതിയിലല്ലേ? ദോഷം എന്ന് പറയുന്നത് വേഗമായിട്ടാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്, പക്ഷെ അതിനെ കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ്. വളരെ വേഗമായിട്ടാണ് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, പക്ഷെ അതാണ് പറയുന്നത്, അതിൽ കുറെ റിഡക്ഷനിസ്റ്റ് ആയിട്ടുള്ള കോംപ്ലയൻസ് അതിന്റെ ഉള്ളില് ആഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പോ നമ്മള് ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടികൾക്ക് ഒരു റീസെന്റ് ആയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ബയോഫിസിക്സിന്റെ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ബയോകെമിസ്ട്രിയുടെ ടൂൾസ് വെച്ചിട്ടൊക്കെയാണ് അവർക്ക് ഈ ദോഷങ്ങളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇത് കൊടുക്കുക. അവർക്ക് പരിചയമുള്ള ഏരിയ എന്നുള്ള എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാവും. നേരെ മറിച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒരു വാദമുണ്ട്, പിത്തമുണ്ട്, കഫം ഉണ്ട് എന്ന് പറഞ്ഞാല് ആ ഒരു രീതിയിലേക്ക് അവർ ഒരിക്കലും വരില്ല. അങ്ങനെയുള്ള ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ചുകൂടി പ്രകൃതി എന്ന പേര് പറയുമ്പോൾ ശരിക്കും ഇത് കുറച്ചും കൂടി ഒരു രൂപമുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി
മൂർത്തമായിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളൊരു ബോധമാണ് പൊതുവെ അലോപ്പതി ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ജനറലി സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഉള്ളത്. അതുകൊണ്ടാണ് പ്രകൃതി എന്നുള്ള കൺസെപ്റ്റ് കൂടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ പേഴ്സണലൈസ്ഡ് മെഡിസിനും പ്രകൃതിയൊക്കെ ഒരുപാട് ഇപ്പോ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയാസ് ആണ്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ ഒരു കുസൃത് ചോദ്യമായിട്ട് കരുതിയാലും മതി. നമ്മളിപ്പോ കോവിഡ് സീസൺ ആണല്ലോ, അപ്പം ഇപ്പം വാക്സിനേഷൻ തന്നെ നടക്കുന്നു. കുറച്ച് പേർക്ക് വാക്സിൻ എടുക്കുമ്പോൾ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുന്നു, കുറെ പേർക്ക് ഒരു കുഴപ്പവുമില്ല. അതുപോലെ ഡിസീസ് ബാധിക്കുമ്പോഴും കുറച്ച് വളരെ സിംറ്റമാറ്റിക് ആയിട്ടുള്ളവരാണ് ഒരുപാട് പേര്, കുറെ പേർക്ക് അത് വളരെ സീരിയസ് ആവും. അപ്പൊ ഇത് പ്രകൃതി അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിനൊരു കോറിലേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല പറ്റുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി ഒരു വലിയ ഡാറ്റ വേണം ഇത് പറയണമെങ്കിലേ. കാരണം നമ്മൾ പറയുന്ന പ്രകൃതി ഒന്നാമതെന്ന് പ്രകൃതി ഇങ്ങനെ സ്റ്റാൻഡൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് വേണം. പിന്നെ മാത്രമല്ല നമ്മുടെ ഇത്രയും ആൾക്കാരുടെ ഡാറ്റ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓ നോക്കാം, ഞാൻ ക്ലാസ്സിലിരിക്കുകയാണ്, ഞാൻ നോക്കാവേ. ക്ലിയറായോ? നല്ല ചോദ്യമായിരുന്നു, നമ്മൾ ശരിക്കും ഇങ്ങനെ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. ഒരുപാട് ശരിക്കും ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ മോഡേൺ മെഡിസിൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് ആൾക്കാരെ എന്തുകൊണ്ട് ഇങ്ങനെ കോംപ്ലിക്കേഷൻ വരുന്നു എന്നൊന്നും അവർക്ക് ഒരു ധാരണയില്ല. അപ്പൊ അതിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ കൊടുത്താൽ, ഇപ്പൊ നമ്മള് പ്രകൃതി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇവൻ മെഡിസിൻസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മെഡിസിൻസ് കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, മെഡിസിൻസ് കൊടുക്കണം. പക്ഷെ അതിനെ കുറച്ചുകൂടിയും ഒരു കുറച്ചുകൂടിയും ക്ലിയർ ആയിട്ട് അല്ലെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ വളരെ കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. ജയശങ്കർ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, വാദവിത്ത പ്രകൃതി പേരന്റിന് കഫപ്രകൃതി ചൈൽഡ് ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യമാണ്. അല്ല അത് നമ്മള് ഈ ജനറ്റിക്സുമായിട്ട് ആവശ്യമില്ലാതെ മിക്സ് ചെയ്യുന്നതാണ്. നമ്മൾ അതില് ഈ ശരിക്കും ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞില്ലേ, ഗുണങ്ങളുടെ കോമ്പിനേഷൻസും അല്ലെങ്കിൽ ദോഷങ്ങളുടെ, ഇപ്പൊ ഒരു വാദവിത്ത പ്രകൃതിയിലുള്ള ആൾക്ക് അയാൾക്ക് കഫദോഷം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കഫപ്രകൃതി ഉള്ളത് ഉണ്ടാവാം, ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിലല്ല അതിന്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. നമ്മള് ഇതാണ് ഒരു റിഡക്ഷനിസ്റ്റ് അപ്രോച്ചിന്റെ രീതിയിൽ പോകുമ്പോഴാണ് അങ്ങനെ സംശയം വരുന്നത്. ഈ വാദവിത്ത പ്രകൃതി പറയുന്ന അതിൽ കഫമില്ല എന്നല്ല, അല്ലെങ്കിൽ കഫവിത്ത പ്രകൃതിയാണെങ്കിൽ അതിന് വാദമില്ല എന്നല്ല. അയാൾക്ക് വാദമുണ്ട്, പക്ഷെ കമ്പാരേറ്റീവ്ലി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ വാദത്തിന്റെ എക്സ്പ്രഷനെ മറ്റു രണ്ട് ദോഷങ്ങള് മാസ്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്നോ പറയാന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാ ആൾക്കാരിലും എല്ലാ മൂന്ന് ദോഷങ്ങളും ഉണ്ട്, അതിന്റെ പ്രൊപ്പോർഷൻ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഈ ഡോമിനന്റ് ആയിട്ടുള്ള ദോഷങ്ങളിൽ അതിന്റെ ഗുണങ്ങൾ എപ്പോഴും ഡോമിനേറ്റ് ചെയ്യും. ആ ഡോമിനേറ്റ് ചെയ്യുന്ന രീതി മാത്രമാണ് ഓരോരുത്തരും അനുസരിച്ച് വ്യത്യാസം. ഈ ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി നമുക്ക് വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നന്ദിയിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഇന്ന് നമ്മുടെ 47-ാമത് ക്ലാസ്സിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് ഹിരൺമേരി ഡോക്ടറാണ്. ഡോക്ടറെ നന്ദി പറയാൻ വേണ്ടി അസോസിയേഷന് പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയപ്പെട്ട ഡോക്ടർമാരെ.
ഇന്നത്തെ നമ്മുടെ KSGMയുടെ 47-ാമത്തെ വെബിനാർ സീരീസില് നമുക്ക് ഇത്രയും നല്ലൊരു ക്ലാസ് പ്രസന്റ് ചെയ്ത അഭിലാഷ് ഡോക്ടറാണ്. നേരത്തെ ഡോക്ടർമാർ സൂചിപ്പിച്ച പോലെ നമ്മൾ സെക്കൻഡ് ഇയർ ഒക്കെ വെറുതെ ഒരു റെക്കോർഡ് എഴുതി അല്ലെങ്കിൽ ഒരു ശ്ലോകം പഠിച്ച് മറന്നുപോകുന്ന ഒരു സാധനമാണ് പ്രകൃതി. കൂടിപ്പോയ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ഒരു വാദികമാണോ പൈതികമാണോ ഒരു ഏത് പ്രിഡോമിനന്റ് ആണെന്ന് നോക്കും. അത്രയേ പ്രകൃതിയിലേക്ക് പ്രാക്ടീസിൽ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളൂ. അതിൽ ഇത്രയും ഡീപ്പായിട്ട് റിസർച്ച് നടത്തി അതിനുവേണ്ടി ടൂളുകൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ പുതിയ ടൂളുകൾക്ക് വേണ്ടി ശ്രമിക്കുക, അത്രയും റിസർച്ച് നടത്തുകയും ചെയ്യുന്ന നല്ലൊരു ഫാക്കൽറ്റിയാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് ലഭിച്ചത്. അപ്പോൾ ഡോക്ടർ നമ്മൾ ഇന്ന് മനസ്സിലാക്കി തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഗുണ ബേസ് ചെയ്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രകൃതി ഗുണ ബേസ് ചെയ്ത് എങ്ങനെ ഓരോരുത്തരെ ഓരോ ആളുകളെയും ഈ പ്രകൃതിയായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമുക്ക് കൂടുതലും കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റിന്റെ ഈ ഒരു സമയമാണ്, കൂടുതലും കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകൾക്കാണ് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ്. ആ സമയത്ത് നമുക്ക് ആയുർവേദത്തിൽ പേഴ്സണലൈസ്ഡ് ആയിട്ട് മെഡിസിൻസ് കൊടുക്കാനും ഹോളിസ്റ്റിക്കായി ചികിത്സിക്കാനും ഒക്കെ കൂടുതൽ അറിവുകൾ പകർന്നു തന്ന ഡോക്ടർ അഭിലാഷ് ഡോക്ടർക്ക് അസോസിയേഷന്റെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗില് സന്നിഹിതരായിരുന്ന എല്ലാ ഡോക്ടർമാർക്കും നമ്മുടെ ശക്തമായ നേതൃത്വം ഉണ്ട്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണകുമാർ ഡോക്ടർക്ക്, സെബി ഡോക്ടർക്ക്, സംസ്ഥാന സെക്രട്ടറി സെബി ഡോക്ടർക്ക്, പിന്നെ വെബിനാർ സീരീസ് 47-ാമത്തെ വെബിനാർ സീരീസിലും തുടക്കം മുതലേ ഉള്ള ഒരു ആവേശം ചോർത്താതെ കൊണ്ടുപോകുന്ന ഷൈൻ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ഡോക്ടർ ശ്രീകുമാർ ഡോക്ടർക്കും, സ്വാഗതാശംസിച്ച ദിവ്യ ഡോക്ടർ, മറ്റെല്ലാ ഡോക്ടർമാർക്കും, പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.